അമേരിക്ക ഒരു സിനിമാ വ്യവസായത്തിലെ ആന്തരിക പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റി അതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് രണ്ടാഴ്ച പഠിച്ചത് മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണെങ്കിലും അത് വഴിവെച്ചിരിക്കുന്നത് രാജ്യവ്യാപകമായ ചർച്ചകളിലേക്കാണ് ചർച്ചകൾ പൊടിപൊടിക്കുമ്പോഴും അത് കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളെല്ലാം ചർച്ചയാക്കുന്നുണ്ടോ അതോ ലൈംഗികാതിക്രമങ്ങളിലേക്ക് മാത്രം ചർച്ചകൾ ഒതുങ്ങിപ്പോകുന്നു ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന തൊഴിലെടുക്കാനുള്ള അവകാശവും സുരക്ഷിത തൊഴിലിടവുമാണ് ഹനിക്കപ്പെടുന്നത് ആ മട്ടിലാണ് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് ആർട്ടിക്കൾ അറിയാത്തവരല്ല പലരും ിലെ പ്രൊട്ടക്ഷൻ സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വിമൻ അറ്റ് പോഷ് പോക്റ്റുമുണ്ട് ഇതിന്റെയൊക്കെ നഗ്നമായ ലംഘനമാണ് നടന്നിരിക്കുന്നത് സുരക്ഷിത തൊഴിലിടം വിലക്കുന്ന എല്ലാ വിഷയങ്ങളും ചർച്ചയാകണം അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കും ഈ വാരം ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ് തിരശ്ശീലയ്ക്ക് തീപിടിക്കുന്നു ഇന്നത്തെ എന്റെ അതിഥികൾ സാമൂഹിക നിരീക്ഷകൻ രാഹുലീശ്വർ സ്റ്റേജ് ഷോ പ്രൊഡ്യൂസറും കോർഡിനേറ്ററുമായ ബിനോയ് തോമസ് അഭിനേത്രിയും ഗായികയുമായ നീതു സുബ്രഹ്മണ്യം കോളമിസ്റ്റും ആർട്ട് ലവേഴ്സ് ഓഫ് അമേരിക്ക അംഗവുമായ ആർഷ അഭിലാഷ് എന്നിവരാണ് എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവർ ബൈ ഹെഡ്ജ് ന്യൂയോർക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ ബിനോയ് തോമസിലേക്കാണ് ശ്രീ ബിനോയ് തോമസ് അങ്ങയുടെ പ്രൊഫഷനൊപ്പം തന്നെ നിരവധി സ്റ്റേജ് ഷോകൾ അമേരിക്കയിൽ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ സാധാരണഗതിയിൽ ഈ വരുന്ന വാർത്തകൾക്കിടയിൽ ഈ സ്റ്റേജ് ഷോകൾ എന്ന് പറയുന്നത് പോലും പ്രഹസനങ്ങൾ മാത്രമാണ് നടിമാരെ മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ എത്തിക്കാനുള്ള ചില തന്ത്രങ്ങളാണ് ഈ സ്റ്റേജ് ഷോകൾ എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് ഞാൻ പറയുന്നു ആരോപണങ്ങൾ അതിന് യാതൊരു തെളിവുമില്ല അപ്പോ ഒരു സ്റ്റേജ് ഷോ കോർഡിനേറ്റർ വളരെ വിജയകരമായി നിരവധി സ്റ്റേജ് ഷോകൾ സംഘടിപ്പിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ ഏതൊക്കെ തരത്തിലുള്ള ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അത്തരത്തിലുള്ള പരാതികളോ ആരോപണങ്ങളോ ഉണ്ടായിട്ടുണ്ടോ ഇതിനിടയിൽ ആദ്യമായിട്ട് ഇവിടെ സ്റ്റേജ് ഷോകള് ഞാനൊരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം ആയിട്ട് സ്റ്റേജ് ഷോയുമായിട്ട് സഹകരിച്ചു പോകുന്നു അതിലൊക്കെ കൂടാതെ ആർട്സ് വിജയേട്ടൻ വിജയേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു നാൽപ്പത് വർഷം നാൽപ്പത്തൊമ്പത് വർഷം ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഷോ ബിസിനസ്സുമായിട്ട് ഇവിടെ നിൽക്കുന്നു അദ്ദേഹത്തിന്റെ കൂടെ അടുത്ത് വളരെ അടുത്ത് ഇടപെടാനായിട്ടുള്ള ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഞങ്ങളൊരു ഷോ ഇപ്പം പിഷാരടിയുടെ നേതൃത്വത്തിൽ മഞ്ചരി വിവേക് ഒക്കെയുള്ള ഒരു വലിയൊരു ഷോ സാന്റിയാഗോയിൽ ഇന്ന് നാളെ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം ഈ ഇത്രയും കാലയ കാലയളവിൽ എൻ്റെ എൻ്റെ ഒരു അനുഭവത്തില് അങ്ങനെ ഒരു അനുഭവങ്ങള് അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ഷോ അല്ല ഞങ്ങൾ ഇവിടെ നടത്തുന്നത് തികച്ചും കലാപരമായിട്ടും അല്ലെങ്കിൽ സംഗീതത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഷോ ഷോകളാണ് ഇവിടെ ഞങ്ങള് നടത്തുന്നത് ഒരിക്കലും അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഉണ്ടാക്കത്തില്ല അത് ഇന്നും എന്നും എവിടെ ചോദിച്ചാലും ഈ താര താരാർട്സ് വിജിയേട്ടിന്റെ പേര് എപ്പോഴും ഏത് ആർട്ടിസ്റ്റിന് അടുത്ത് ചോദിച്ചാലും വളരെ ബഹുമാനത്തോടെ വളരെ ജയലളിത മുതൽ എം ജി ആർ മുതലുള്ള ആൾക്കാര് ആയിട്ടുള്ള ഇടപെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് വളരെ അദ്ദേഹത്തിന്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ ചെയ്യുന്നതിൻ്റെ ഒരു മഹാഭാഗ്യമാണ് അദ്ദേഹം സ്റ്റാർസിനെയും അല്ലെങ്കിൽ കലയെയും ഒക്കെ ഒരുപാട് വളരെ ഉന്നതത്തിൽ അല്ലെങ്കിൽ ദൈവികമായിട്ട് തന്നെ കാണുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരു അനുഭവവും ഉണ്ടായിട്ടില്ല അദ്ദേഹം ലാലേട്ടനെ കൊണ്ടുവന്നിട്ടുണ്ട് മമ്മൂട്ടി തുടങ്ങിയ എല്ലാരും പേര് പേര് പറയാൻ പറ്റത്തില്ല ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഇങ്ങനെ ഇവിടെ വരുന്നതിനകത്ത് നമ്മൾ ഞങ്ങൾ നടത്തുന്ന ഷോ വളരെ വളരെ നല്ല രീതിയിൽ നമ്മുടെ ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു എന്റർടൈനർ ആയിരിക്കത്തക്ക രീതിയിലുള്ള ഷോ അത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇത് നമ്മൾ ഇപ്പൊ ഈ ഒരു ചോദ്യം തന്നെ നമ്മൾ ഗൾഫ് മേഖലയിലേക്കുള്ള ആ പോക്ക് അല്ലെ ആ ഒഴുക്ക് അതിനെ ആസ്പദമാക്കിയാണ് അമേരിക്കയിലേക്കുള്ള ഈ ഉള്ള ഒരു ഇങ്ങനെയാണോ എന്ന് ചോദിക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു അനുമാനം പക്ഷെ അമേരിക്കയിലേക്കുള്ള ഷോ തികച്ചും എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രം ഉള്ള ഷോകൾ ആയിരിക്കും അത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ ശരി താങ്ക് യു ശ്രീ രാഹുലീശ്വർ നമ്മളിപ്പോൾ ഈ രണ്ടാഴ്ചക്കാലം ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് ആത്യന്തികമായി വിശാലമായ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് ഈ ആർട്ടിക്കിൾ പത്തൊൻപത് ഇരുപത്തിയൊന്നും ഒക്കെ നമുക്കറിയാം ഭരണഘടന നൽകുന്ന മൗലിക അവകാശമാണ് റൈറ്റ് ടു വർക്ക് എന്ന് പറയുന്നത് സേഫ് വർക്കിംഗ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ത്രീക്കായാലും പുരുഷനായാലും വളരെ സുരക്ഷിതമായ തൊഴിലിടം ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്ന ഭരണഘടനാ തത്വത്തെയാണ് ഇവിടെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോ ചർച്ച ചെയ്യപ്പെടേണ്ടതും ആ രീതിയിലല്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ പോസിറ്റീവാണ് ബാലൻസ്ഡുമാണ് പക്ഷെ പലപ്പോഴും നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലും മലയാള മീഡിയയിലും ഒക്കെ ഇതിൻ്റെ ഒന്നോ രണ്ടോ ഭാഗങ്ങൾ മാത്രം എടുത്താണ് ഹൈലൈറ്റ് ചെയ്യുന്നത് സെക്ഷൽ ഹറാസ്മെന്റ് ആണ് പ്രധാനമായി വരുന്നത് അതോടൊപ്പം പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്ന പല സജഷൻസും ഹേമ കമ്മിറ്റിയിലുണ്ട് ഉദാഹരണം പൂർണ്ണമായി ഡ്രഗ്സിന്റെയും ആൽക്കോഹോളിൻ്റെയും യൂസ് സെറ്റുകളിൽ നിന്ന് ബാൻ ചെയ്യുക അബ്സല്യൂട്ട്ലി വെൽക്കം ഒരു കാര്യമാണ് ട്രൈബ്യൂണൽ പോലെയോ അല്ലെങ്കിൽ പരാതി പരിഹാര സെല്ല് പോലെയോ ഹെൽപ്പ് ലൈൻ പോലുള്ള കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യുകയും എല്ലാവർക്കും അവയർനെസ് കൊടുക്കുക വളരെ സ്വാഗതാർഹമായ കാര്യമാണ് ഒരുപാട് അങ്ങനത്തെ പെട്ടെന്ന് നടത്താവുന്ന കാര്യങ്ങളുണ്ട് അത് ഇമ്മീഡിയറ്റ്ലി നടപ്പാക്കേണ്ട കാര്യങ്ങളാണ് രണ്ട് അപ്രായോഗികമായ കുറച്ച് കാര്യങ്ങളും അതിനകത്തുണ്ട് ഉദാഹരണം പേ പാരറ്റി അല്ലെങ്കിൽ സെയിം പേ പുരുഷനും സ്ത്രീക്കും കിട്ടണമെന്നുള്ളത് ഇപ്പൊ രാഹുൽ ഈശ്വരും നയൻതാരയും കൂടി ഒരു സിനിമയിൽ നായികയും നായകനെയോട് അഭിനയിച്ചാൽ നയൻതാരെ കിട്ടുന്ന പ്രതിഫലം എനിക്ക് കിട്ടുമോ ഇത് തന്നെ ശ്രീ പൃഥ്വിരാജ് ഐശ്വരയുടെ കാര്യത്തിൽ രാവൺ എന്ന സിനിമയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐശ്വര്യറോയും പൃഥ്വിരാജും കൂടി ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുകയാണെങ്കിൽ ഐശ്വര്യറോ കിട്ടുന്ന പ്രതിഫലം ഒരിക്കലും പൃഥ്വിരാജിന് കിട്ടാൻ പോകുന്നില്ല അപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ക്യാപിറ്റലിസ്റ്റിക് ഇൻഡസ്ട്രിയാണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവായ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലിയായ ഇൻഡസ്ട്രിയാണ് അത് ഒരു ക്രിയേറ്റീവ് ഫീൽഡ് കൂടിയാണ് ഗവൺമെന്റിന് ഇടപെടാൻ കഴിയുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട് അവിടെയാണ് സെക്സ്പ്ലോയിറ്റേഷനും എക്സ്പ്ലോയിറ്റേഷനും തടയാൻ തീർച്ചയായും ഇടപെടൽ വേണം നേരത്തെ എക്സ്റ്റ് സൂചിപ്പിച്ചതുപോലെ വർക്ക് പ്ലേസിലെ ഹരാസ്മെന്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഹെൽപ് ലൈൻ കംപ്ലയിൻ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു സേഫ് എൻവയോൺമെന്റ് ഉണ്ടാക്കുക ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി ഉണ്ടാക്കുക അങ്ങനെ ഒരുപാട് പോസിറ്റീവ് സജഷൻസ് ഉണ്ട് ചിലതൊക്കെ അപ്രായോഗികമാണ് അതോടൊപ്പം അപ്പം മുപ്പത്തിയഞ്ച് വർഷം മുമ്പാണ് ശ്രീമതി ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മിന്റെ തുറന്നു പറഞ്ഞൊരു കാര്യമാണ് ഞാൻ എനിക്ക് നടന്ന മുപ്പത്തിയഞ്ച് വർഷം മുമ്പത്തെ അനുഭവമാണ് പറഞ്ഞത് ഇനി അതിൻ്റെ പേരിൽ എങ്ങനെയാണ് കേസ് എടുക്കുക എങ്ങനെയാണ് ഒരു ിലേക്ക് പോവുക സമാനമായി ശ്രീ ജിതേന്ദ്രക്കെതിരെ നാൽപ്പത്തി എട്ട് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് എനിക്കെതിരെ മീറ്റു ചെയ്തു സ്ത്രീ കോടതിയെ സമീപിച്ചു ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി കോടതി അവസാനം എഫ്ഐആറിനെ ഇൻഹെറൺലി വേഗ് ആൻഡ് അബ്സേവ് എന്ന് പറഞ്ഞാണ് തെളിക്കളക് കാര്യം അത് തെളിയിക്കാനോ തെളിയിക്കാതിരിക്കാനോ പറ്റില്ല എവിടെയാണ് പല പരാതിയും വളരെ ജനുവൻ ആയിരിക്കാം ചില പരിപാടി ചില പരിപാടികൾ അല്ലെങ്കിൽ പരാതികൾ ഫേക്കു ആയിരിക്കാം ഇത് കോടതിയുടെ പ്രോസസ്സിലൂടെ പോവുകയും അതിൽ കോടതി എടുക്കുന്ന സമീപനം എന്താണ് നമുക്ക് എടുക്കുകയും ചെയ്യുക മാത്രമേ പോസിബിൾ ഉള്ളൂ ആര് കുറ്റാരോപിതരും കുറ്റാരോ കുറ്റക്കാരും രണ്ടും രണ്ടാണ് ഇത്ര മാത്രമാണ് അതിലെ പോയിന്റ് കുറ്റാരോപിതർ വേറെ കുറ്റക്കാർ വേറെ അലിഗേഷൻസ് വേറെ കൺവിക്ഷൻ വേറെ ഈ മിനിമം അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയെ കരിവാരത്തേക്കും ഒരു കാര്യം കൂടെ സൂചിപ്പിച്ച് നിർത്താം മലയാളം ഇൻഡസ്ട്രിയുടെ ചരിത്രത്തിലെ ഏറ്റവും നല്ല വർഷമായിരുന്നു ഇത് ആയിരം കോടി രൂപയിലധികം നമ്മൾ കളക്ട് ചെയ്യുകയും തമിഴും തെലുങ്കും കന്നഡയും ഹിന്ദിയും ഒക്കെ സ്ട്രഗിൾ ചെയ്യുമ്പോഴും മലയാളം ഇൻഡസ്ട്രി ഏറ്റവും നന്നായി പോവുകയായി പക്ഷെ ദൌർഭാഗ്യകരമായ ഈ വിഷയങ്ങളും വന്നു അവിടെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം വാതുവെപ്പ് വിവാഹത്തിന് ശേഷം ശക്തമായി തിരിച്ചു വന്ന പോലെ ബെറ്റിംഗ് കോൺട്രവേഴ്സിക്ക് ശേഷം തിരിച്ചു വന്നതുപോലെ നമ്മുടെ മലയാള സിനിമയും ബൗൺസ് ബാക്ക് ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുവരെ കുറ്റാരോപിതരെ കുറ്റാരോപിതരായി കാണുക അവർക്കെതിരെ വെളിപ്പെടുത്തലല്ല ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത് അത് കോടതിയുടെ പ്രോസസ്സിലൂടെ പോയി കോടതി തീരുമാനിക്കട്ടെ എന്ന പക്വമായ ഡെമോക്രാറ്റിക് ആയൊരു സുലീഷൻ നമ്മളെടുക്കുക ഓർക്കുക ഉമ്മൻചാണ്ടി സാറിനെ പോലും വർഷങ്ങളോളം വേട്ടയാടിയതാണ് വ്യാജ സരതയുടെ അല്ലെങ്കിൽ സരതയുടെ വ്യാജ പരാതിയിൽ അപ്പൊ അത്തരം അനുഭവങ്ങൾ നമുക്ക് മുമ്പുണ്ട് കുഞ്ഞാലിക്കുട്ടി സാറിനെ വേട്ടയാടിയതാണ് പി കുര്യൻ സാറിനെ വേട്ടയാടിയതാണ് അങ്ങനെ ഒരുപാട് പേരെ എല്ലാ പാർട്ടികളിൽ നിന്നും വേട്ടയാടിയിട്ടുണ്ട് സുരേഷ് ഗോപി ചെയ്യുന്ന നന്മ നമുക്ക് വേണം എതിർ പാർട്ടിയിലുള്ള മുകേഷിനെ പോലും ചേർത്ത് നിർത്തുകയും മുകേഷിനെതിരെ ആരോപണം മാത്രമല്ലേ വന്നുള്ളൂ കോടതി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്ന സുരേഷ് ഗോപിയുടെ നന്മ കേരള സമൂഹത്തിന് വേണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് രാഹുൽ ഈ പറഞ്ഞതുപോലെ ആരോപിതർ എന്ന് പറയുമ്പോഴും കുറ്റക്കാരാണെങ്കിൽ ഉറപ്പായും ഇവർ ശിക്ഷിക്കപ്പെടണം ശ്രീമതി ആർഷ അഭിലാഷ് ഇപ്പൊ രാഹുൽ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ടല്ലോ അപ്പോ ഈ പറയുന്ന വെളിപ്പെടുത്തലുകളിൽ സ്ത്രീകൾ മാത്രമല്ല ശ്രദ്ധിച്ചു കാണും ഈ രഞ്ജിത് ബാലകൃഷ്ണനെതിരെയൊക്കെ പുരുഷൻ ഒരു പുരുഷനും പരാതി നൽകിയിട്ടുണ്ട് ഒന്നിലേറെ പുരുഷന്മാർ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ആരോപണം ഉന്നയിച്ചിട്ടുമുണ്ട് അപ്പൊ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും അത് നമ്മൾ പ്രകൃതിവിരുദ്ധം അത് എന്താണ് വിളിക്കുന്നതെന്ന് ആ രീതിയിൽ ചൂഷണത്തിനിരയാവുന്നുണ്ട് അതിൽ തന്നെ ഹെമാ കമ്മിറ്റി പറയുന്ന രാഹുൽ ചൂണ്ടിക്കാണിച്ച ഒരു ഇഷ്യൂ ഉണ്ട് അതായത് ഈ സെറ്റുകളിലെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം ഈ പീഡനം നടത്തി എന്ന് പറയപ്പെടുന്ന ആൾക്കാരെല്ലാം തന്നെ ഒന്നുകിൽ മദ്യം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പല ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാരും പറയുന്നുണ്ട് അപ്പം ഇവിടെ വരുന്ന ഒരു ചോദ്യം എല്ലാവരെയും പുകമറയിൽ നിർത്തുന്ന ഒരു പ്രശ്നം ഇതിലേക്ക് വരുന്നുണ്ട് അതായത് നിരവധി പേരിത്തരത്തിൽ ആരോപണങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ സിനിമയിലൊക്കെ എത്രയോ നല്ല ആൾക്കാരുണ്ട് നല്ല രീതിയിൽ കടന്നു വരുന്ന നടിമാരുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഓരോ വീഡിയോകൾക്ക് താഴെയും വരുന്ന കമന്റുകൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ഈ നടിമാരെല്ലാം ഇങ്ങനെയാണല്ലേ അപ്പോൾ എല്ലാവരും അങ്ങ് ബ്രാൻഡ് ചെയ്യപ്പെടാം അത് പുരുഷനായാലും സ്ത്രീ ആയാലും അത്തരത്തിലുള്ള ഒരു ബ്രാൻഡിങ് അത്തരത്തിൽ കാര്യങ്ങളെ കാണ കാണുന്നത് അത് അപകടകരമായ ഒരു അവസ്ഥയല്ലേ അപ്പോൾ അത് ഏത് രീതിയിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ കാണേണ്ടത് ഏത് രീതിയിലുള്ള ഒരു സമീപനമാണ് ഇതിനോട് വേണ്ടത് യു ക്രിസ്റ്റീന എനിക്ക് തോന്നുന്നത് ഈ ഇങ്ങനെയുള്ള തുറന്നു വറച്ചുകൾ വരുന്നത് കൊണ്ട് ഇപ്പം രാഹുൽ പറഞ്ഞു ഇങ്ങനെ ദുർഭാഗ്യകരമായ ഒരു നല്ല വർഷത്തിൽ നിന്ന് നമ്മൾ ദുർഭാഗ്യകരമായ വർഷത്തേക്ക് പോവുകയാണോ എന്നൊരു സംശയം പറഞ്ഞു പക്ഷെ ഇതൊരു ബെറ്റർ ഫ്യൂച്ചറിലേക്ക് ബെറ്റർ ടുമോറോയിലേക്ക് പോകാനുള്ള ഒരു ശ്രമമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളെന്നോ അല്ലെങ്കിൽ ആരോപണങ്ങളെന്നോ പറഞ്ഞുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോ നമ്മുടെ സമൂഹം കുറച്ചും കൂടി പക്വമായ രീതിയിൽ അതിനെ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ് ഏർ രണ്ടു മൂന്ന് കാരണ കാര്യങ്ങളുണ്ട് ഒന്ന് എന്ന് പറഞ്ഞാല് ഈ വരുന്ന പരാതികളെല്ലാം തന്നെ ജനുവൻ ആണോ എന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ടാകുന്നു പലരും ഞാൻ ഇങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല എനിക്കെതിരെ ആരോപിക്കുകയാണ് എന്ന് പറയുന്നു മൂന്നാമത് ഇപ്പോൾ ക്രിസ്ത്യന പറഞ്ഞ കാര്യം അതായത് ഇവിടെ നിലനി നിലനിൽക്കുന്ന എല്ലാ നടികൾ നടികളും അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വനിതകളും ഇത്തരം കാര്യങ്ങളിൽ കൂടി കടന്നുപോയാണോ ഫീവറിറ്റിസിൽ കൂടിയാണോ സക്സസ്ഫുൾ ആയത് എന്ന് വരുന്ന ഒരു ചോദ്യം വരുന്നു പക്ഷേ അങ്ങനെ ഒരു ചോദ്യം വരുന്നത് തന്നെ വളരെ വളരെ മലീമസമായ ഒരു ചിന്തയിൽ നിന്നാണ് എന്ന് ഞാൻ പറയുള്ളൂ എല്ലായിടത്തും നല്ലതും ചീത്തയും ഉണ്ട് എന്ന് പറയുന്ന പോലെ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് എന്നുള്ളത് അല്ലെങ്കിൽ ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും നല്ലതും ചീത്തയും സമൂഹത്തിലുള്ളതുപോലെ തന്നെ അവിടെയും ഉണ്ട് ഈ തുറന്ന് പറച്ചിലുകൾ ഇപ്പോൾ നടക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ ഇതിനെക്കുറിച്ച് പറയാൻ ഇത്രയും നാളായി പറയാൻ കഴിയാതെ ഇരുന്ന പല മനുഷ്യർക്കും ഇത് വന്ന് തുറന്ന് പറയാനുള്ള ഒരു ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകപ്പെടുന്നു ഒരാൾ ഒറ്റക്കാണെങ്കിൽ ഇത് തുറന്ന് പറയില്ല ചിലപ്പോൾ ഒരു വർഷങ്ങളായി എന്തുകൊണ്ട് ഒരു റീസൺ അത് തന്നെയാണ് കാരണം നമുക്കിഷ്ടം സ്ലഡ് ഷേമിങ് നടത്താനും വിക്ടിംസിനെ കുറ്റപ്പെടുത്താനുമാണ് അങ്ങനെയുള്ളത് നമ്മുടെ പല വീഡിയോസിന്റെയും താഴെ കാണാൻ പറ്റും എന്നാൽ അതേസമയം ഇതൊന്നും ചെയ്യാതെ നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഇതിൽ കൂടി കടന്നു പോകാതിരിക്കുന്ന ഒരാൾ ആ ആള് വളരെയധികം പ്രിവിലേജസിൽ നിന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതിൽ കൂടി കടന്നു പോകാതിരിക്കുന്നത് അല്ലെങ്കിൽ ആ ആള് വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ആ ആൾ ആർജിച്ചെടുത്ത കാര്യങ്ങളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒന്നിൽ കൂടി കടന്നു പോകേണ്ട അവസ്ഥ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല വന്ന അവസ്ഥകളെ ചിലപ്പോൾ തരണം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവാം അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് ഒരുപാട് പുരുഷന്മാരുമുണ്ട് പക്ഷെ ഇവരെ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്ന രീതിയിൽ താഴെ ഇങ്ങനെ ഒരു കമന്റ് സെക്ഷൻ വരികയും വലുതറായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയും അവരെ തെറി പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് താര ആരാധന കൊണ്ടാകാം രാഷ്ട്രീയ ചായ് കൊണ്ടാകാം ഇല്ലെങ്കിൽ പുരുഷന്മാരോടുള്ള സപ്പോർട്ട് കൊണ്ടാകാം ഇല്ലെങ്കിൽ സ്ത്രീകളോടുള്ള സപ്പോർട്ട് കൊണ്ടാകാം ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ഇതിന് താഴെ ചീത്തപറച്ചലുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അത് സമൂഹത്തിലെ പുഴുക്കുത്തുള്ള ഒരു ഒരു ഭാഗമാണ് ഇങ്ങനെ അല്ലാതെ ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിൽ വരുന്ന വിമർശനങ്ങളെ അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ഒരാൾ ഒരു ഒരു ഇൻഡസ്ട്രിയിൽ സക്സസ്ഫുൾ ആയി നിൽക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ഒന്നിൽ കൂടിയും കടന്നു പോകാതെ നിൽക്കുന്ന ഒരാളെ പേടിക്കേണ്ടതില്ല അതിനെ ആ തരത്തിൽ മാത്രം കണ്ടുവിടുക എന്നാണ് എന്റെ അഭിപ്രായം അതുപോലെ തന്നെ പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പേരുകൾ വെളിപ്പെടുത്തുന്നത് നല്ലതാണോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ഒരു ഫ്രറ്റേണിറ്റിയിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഒരു ഒരു അനുഭവം നമുക്കുണ്ടാകുമ്പോൾ ശരിക്കും പറഞ്ഞ ആണുങ്ങളോ അല്ലെങ്കിൽ ആ ആണുങ്ങളായിട്ടുള്ള എല്ലാവരും പുറത്തേക്ക് വന്ന് പറയേണ്ടത് ഞാൻ അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പേര് പറയൂ അല്ലെങ്കിൽ നിങ്ങൾ ഇൻസിഡന്റ് പറയൂ എന്നാണ് മടിയിൽ കനമില്ലാത്തവർ ഭയപ്പെടാതിരിക്കട്ടെ അതല്ലേ വേണ്ടത് നമ്മൾ ശരിക്കും അവരെ ഇങ്ങനെ വന്ന് പറയുന്ന ആൾക്കാരെ കുറെ കള്ളനാണയങ്ങൾ ഉണ്ടാകാം ഈ കള്ളനാണയങ്ങൾ പിന്നീട് തെളിയിക്കപ്പെടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ ഞാൻ വീണ്ടും ഊന്നി പറയുന്നത് ഈ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും തുറന്നു പറയണം അതും ചർച്ച ചെയ്യപ്പെടണം കാരണം ഇതൊന്നും ഒരു വശത്ത് കേന്ദ്രീകരിക്കുന്നതല്ല പക്ഷെ നമ്മുടെ സമൂഹം ഇപ്പോൾ പല നടിമാരും അത് വളരെ സീനിയർ ആയിട്ടുള്ള നടിമാരെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവർ പറയുന്നു നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് തന്നെ ഒരു പാട്രിയോട്ടിക്കൽ സൊസൈറ്റിയാണ് അത്തരത്തിലൊരു പുരുഷ കേന്ദ്രീകൃതമായ സമൂഹം അത്തരത്തിലൊരു പുരുഷ കേന്ദ്രീകൃതമായ ഒരു ഇൻഡസ്ട്രി അപ്പോൾ അങ്ങനെ ഒരു ഇൻഡസ്ട്രി വരുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ആരോപണങ്ങൾ അവർക്കെതിരെയാകുക സ്വാഭാവികമാണ് ഇത് എല്ലായിടത്തും ഇതും ഉണ്ട് പക്ഷെ അത് നിർത്തലാക്കപ്പെടണം അതില്ലാതാക്കപ്പെടണം അത് പ്രശ്നം സ്ത്രീക്കായാലും പുരുഷനായാലും അത് ഡ്രസ് ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം നീതു സുബ്രഹ്മണ്യം ഒരു ഗായികയാണ് ഒരു അഭിനേത്രിയാണ് അപ്പോൾ ഇത്രയും വർഷങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഈ രണ്ട് മേഖലയിലും നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്താണ് ഈ കമ്മിറ്റി റിപ്പോർട്ടിനെ എങ്ങനെ കാണുന്നു എന്താണ് പറയാനുള്ളത് സോ ബേസിക്കലി ഇപ്പം നമ്മൾ ഏത് ഇൻഡസ്ട്രി എടുത്താലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളതാണ് ജനറലി പറയപ്പെടുന്നത് ബട്ട് എസ്പെഷ്യലി മലയാളം ഇൻഡസ്ട്രി ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ കന്നഡ മലയാളം തെലുങ്ക് തമിഴൊക്കെ സഫർ ചെയ്യുമ്പോൾ മലയാളം ഇൻഡസ്ട്രി കൊണ്ടുവരുന്ന സ്ക്രിപ്റ്റ്സ് ആണെങ്കിലും അവരുടെ മ്യൂസിക് ആണെങ്കിലും വളരെയധികം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു മേഖലയായിരുന്നു മലയാളം ഇൻഡസ്ട്രി അതുപോലെ തന്നെ ഫീമെയിൽ ആർട്ടിസ്റ്റ് ഫീമെയിൽ ഓറിയന്റഡ് മൂവീസ് ഫീമെയിൽ ഡയറക്ടേഴ്സ് ഫീമെയിൽ പ്രൊഡ്യൂസേഴ്സ് ഫീമെയിൽ ആക്ടേഴ്സിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ആയിരുന്നു മലയാളം ഇൻഡസ്ട്രി ആയിരുന്നു അല്ല ആണ് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ ഒരു ഇൻസിഡന്റ് വന്നത് എത്രത്തോളം സത്യമാണ് എന്നുള്ളതിന്റെ അന്വേഷണം വേണം എന്നാണ് എനിക്ക് തോന്നുന്നത് ആസ് യു സെറ്റ് ഈക്വാലിറ്റി ഇപ്പോ ശ്രീ രാഹുലീശ്വർ ആൻഡ് ആർഷ അഭിലാഷ് പറഞ്ഞ പോലെ എത്രത്തോളം ഇതിൽ സത്യമുണ്ട് ഇത് എത്രത്തോളം അലിഗേഷൻസ് ആണ് ഇതിന്റെ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ആൻഡ് ഓൾസോ ഈ സെറ്റുകളിൽ അല്ലെങ്കിൽ ഷൂട്ട് നടക്കുന്ന സ്ഥലത്ത് സപ്ലൈ ഓഫ് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ കംപ്ലീറ്റ്ലി നിർത്തപ്പെടണം ഓൾസോ ഇപ്പോ ഒരു ആർട്ടിസ്റ്റ് വരികയാണ് കംപ്ലീറ്റ്ലി ടാലന്റ് വെച്ച് മാത്രം മുന്നിൽ വരുന്ന ഒരാൾ അവർക്ക് പൊളിറ്റിക്കൽ ഹോൾഡ് ഇല്ല അവർക്ക് സിനിമാ ഇൻഡസ്ട്രി ആയിട്ട് യാതൊന്നുമില്ല എനിക്ക് അഭിനയിക്കണം എന്നുള്ള ഒരു മോഹം കൊണ്ട് വരുന്ന ഒരാൾക്ക് മേ ബി ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് തലപ്പത്ത് നിൽക്കുന്ന ഒരാൾ ചിലപ്പോ ഈ പറയുന്ന പോലെ കോംപ്രമൈസ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ശക്തമായിട്ട് നോ എന്ന് പറഞ്ഞ് പുറത്തേക്ക് വന്ന് പറയാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോ വന്നിരിക്കുന്നത് അത് മാത്രമല്ല ഈ പറയുന്ന അലിഗേഷൻസ് ഒക്കെ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളതിൽ അന്വേഷണം നടത്തുന്നതുകൊണ്ട് ഈക്വാളിറ്റി ആണ് അവിടെ കാണിക്കപ്പെടുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം ശരി താങ്ക് യു ശ്രീ ബിനോയ് തോമസ് ഇപ്പോൾ ഈ സ്റ്റേജ് ഷോകളുടെ കാര്യം അത് ഈ സിനിമാ മേഖലയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാ മേഖലകളിലും ഇത്തരം പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ സിനിമാ മേഖലയിലുള്ളവരോട് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അവർ തന്നെ തിരിച്ച് നമ്മൾ മാധ്യമ പ്രവർത്തകരോട് ചോദിക്കാറുണ്ട് നിങ്ങളുടെ മാധ്യമ പ്രവർത്തന മേഖലയിലില്ലേ ഉണ്ട് തീർച്ചയായും ഉണ്ട് ഒരാശുപത്രിയിലുണ്ടാവാം ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകാം സ്കൂളുകളിലുണ്ടാകാം എല്ലാ മേഖലകളിലും ഉണ്ട് പക്ഷേ അതേറെയും കുറഞ്ഞിരിക്കും എന്നുള്ളതേ ഉള്ളൂ ഞാൻ ചോദിക്കാൻ വന്നത് ഇപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേജ് ഷോകൾ കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ് കാരണം ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉണ്ടാകും പലതരത്തിലുള്ള തരത്തിലുള്ള ആൾക്കാരായിരിക്കും വരുന്നത് ഈ പറയുന്നത് പോലെ തന്നെ മദ്യത്തിൻ്റെയും മറ്റ് ലഹരിയുടെയും ഉപയോഗം നമുക്കറിയാം സാധാരണ ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചാൽ പോലും അതിൽ മദ്യം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല മനോഭാവത്തോടുകൂടെ വരുന്ന ആൾക്കാരുടെ ആ മനോഭാവം എങ്ങനെയാണ് ഈ മദ്യം ചേഞ്ച് ചെയ്യുന്നത് നമുക്കറിയാം അപ്പോ ഇത്തരത്തിൽ സ്റ്റേജ് ഷോകൾ സംഘടിപ്പിക്കുമ്പോൾ അത് ഒരു സേഫ് അവിടെയും വർക്കാണല്ലോ നടക്കുന്നത് ഇവരുടെ ജോലിയാണ് അവർ ചെയ്യുന്നത് അവരുടെ കലയെ അവർ സെല് ചെയ്യുന്നത് അപ്പോ അത്തരത്തിൽ സുരക്ഷിതമായ ഒരു തൊഴിലിടം ഒരുക്കുക എന്നതാണ് ഒരു സ്റ്റേജ് ഷോയുടെ കോർഡിനേറ്റർക്കും ചെയ്യാനുള്ളത് ആ രീതിയിൽ എന്താണ് ചെയ്യാറുള്ളത് ഇവരെ വിളിക്കുന്നത് താരങ്ങൾ അല്ലെങ്കിൽ സ്റ്റാർസ് ആ സ്റ്റാഴ്സിനെ നമ്മള് താഴെ നിന്ന് മുകളിലേക്ക് നോക്കുകയാണ് അപ്പൊ ഈ താരങ്ങൾ ഈ ആകാശത്തുള്ള ഈ താരങ്ങൾ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ആ അവരുമായിട്ട് നേരിട്ട് ഒന്ന് കാണുവാനും സംസർഗം ചെയ്യുവാനുമാണ് നമ്മൾ ഈ സ്റ്റാർ ഷോ എന്ന് തന്നെയല്ലേ പറയുന്നത് സ്റ്റാർ ഷോ താരനിശ അപ്പം അങ്ങനെ ഒരു ഇത് നടത്തുമ്പോൾ ഞങ്ങള് ചെയ്യുന്ന വെച്ചാല് തികച്ചും ഹൺഡ്രഡ് പെർസെന്റ് ഈ മദ്യം ഒഴിവാക്കും ഒരു കാരണവശാലും ഈ സ്റ്റേജ് ഷോ നടക്കുന്നിടത്തോ ആ സമയ ആ സ്ഥലങ്ങളിലോ ഒന്നും മദ്യം നമ്മൾ അനുവദിക്കാറില്ല പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ചിലപ്പം മേ ബി ഇത് കംപ്ലീറ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല അപ്പം ആ സ്റ്റേജ് അല്ലെങ്കിൽ ഷോ നടക്കുന്ന സ്ഥലത്തോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലോ ഒന്നും മദ്യം ഞങ്ങൾ അനുവദിക്കാറില്ല അപ്പം അങ്ങനെയുള്ള ഒരു കുഴപ്പവും നമുക്ക് സ്റ്റേജ് ഷോ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ആ ദിവസങ്ങളിലോ ഒന്നും ഞങ്ങൾ ചെയ്യാറില്ല പിന്നെ പാർട്ടീസ് ഉണ്ടായിരിക്കും ഡെഫിനി ദർ ഇസ്റ്റ് ബി പാർട്ടീസ് അപ്പം അതൊക്കെ നമ്മൾ വളരെ ലിമിറ്റ് ചെയ്യും വളരെ കോഷ്യസ് ആണ് നമ്മൾ നടക്കുന്ന ഷോസൊക്കെ ആരുടെയും സ്വഭാവം എപ്പള് എപ്പോൾ വേണമെങ്കിലും മാറാം മദ്യം അതിന് വഴി വെക്കും അപ്പം അതൊക്കെ വളരെ 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 സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് ആണ് അതൊക്കെ ഞങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം അത് ചെയ്യാറുണ്ട് അപ്പം നമുക്ക് ഇൻസിഡന്റ് ഉണ്ടായിട്ടില്ല എന്ന് ചോദിച്ചാൽ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അപ്പം അങ്ങനെയുള്ളതൊക്കെ നമ്മൾ നേരത്തെ പിൻ പോയിന്റ് ചെയ്ത് നമ്മൾ അതിനൊക്കെയുള്ള പ്രത്യേക പ്രിക്കോഷൻസ് എടുക്കാറുണ്ട് അപ്പം ഇത് നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് മദ്യമെന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അതായത് അല്ല നമ്മളെ ഈ ഷോ കാണാൻ വരുന്ന ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഓക്കെ നമുക്ക് ഈ ഹോളിവുഡിലൊക്കെ സാഗഫ്ര പോലെയുള്ള യൂണിയനുകളുണ്ട് അവർ കൃത്യമായി ഇത്തരത്തിലുള്ള സുരക്ഷ ഉറപ്പാക്കാൻ അവരുടെ അംഗങ്ങൾ അതിൽ അംഗത്വം എടുക്കുക എന്നുള്ളതാണ് പലപ്പോഴും ഈ ഹോളിവുഡ് താരങ്ങൾ ചെയ്യുന്നതെന്നും അത്തരത്തിലൊരു അംഗത്വം ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ സുരക്ഷിത തൊഴിലിടം ഉറപ്പാക്കാനുള്ള ഒരു ഒരു എന്താ പറയുന്ന ഒരു അഷ്വറൻസ് കൂടിയാണെന്ന് പല ഹോളിവുഡ് താരങ്ങളും ഇംഗ്ലീഷ് സിനിമകളിൽ ജോലി ചെയ്തിരുന്നവരും ഒക്കെ പറയാറുണ്ട് അപ്പോൾ ആ മട്ടിൽ ഈ പറയുന്ന താരസംഘടനകൾ അല്ലെങ്കിൽ ടെക്നീഷ്യന്മാർ സംഘടനകൾ അവർക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവർക്ക് ഈ പ്രൊഡ്യൂസേഴ്സിനും എല്ലാവർക്കും ഒരു ഒരു ഉത്തരവാദിത്വമുണ്ട് അങ്ങനെയുള്ള ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു വർക്കിംഗ് ഒരുക്കുക എന്നുള്ളത് ഈ എല്ലാവർക്കും അതിന്റെ ഉത്തരവാദിത്വമുണ്ട് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഹേമ കമ്മിറ്റിയുടെ അതൊരു നല്ല കാര്യം തന്നെയാണ് ഇപ്പൊ രാഹുൽ യെച്ചൂർ പറഞ്ഞ പോലെ അതിനകത്ത് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് പക്ഷെ എല്ലാം നമുക്ക് പ്രാവർത്തികമാക്കാൻ ചിലപ്പോൾ പറ്റിയില്ലെന്നിരിക്കും പക്ഷെ എങ്കിലും ഇതൊരു നല്ല തുടക്കമാണ് ഇതിന് പിന്നെ പവർ ആൻഡ് പൊളിറ്റിക്സ് മണി ഇതെല്ലാം ഉള്ള ഒരു ഒരു മേഖലയാണിത് ഇത് ഇപ്പൊ തന്നെ നമുക്കറിയാം ഒരുപാട് ആൾക്കാർ ആരോപണ ആരോപണവിധേയരായിട്ടുണ്ട് അവരൊന്നും നമുക്ക് തൊടാൻ പറ്റില്ല ഇപ്പോഴൊന്നും തൊടാൻ പറ്റത്തില്ല ബിക്കോസ് മണി ആൻഡ് പൊളിറ്റിക്സ് അപ്പം ഇതെല്ലാം കൂടെ കൂടി കുഴഞ്ഞു കിടക്കുന്ന ഒരു സംഭവമാണ് ഇത് നന്നായിട്ട് നന്നായിട്ട് തന്നെ ഈ ഒരു ഹേമ കമ്മിറ്റിയുടെ ഇത് നല്ലൊരു തുടക്കം ശരി താങ്ക് യു രാഹുൽ ഈ ഹേമാ കമ്മിറ്റിയിൽ തന്നെ പറയുന്നുണ്ട് ഇതിനുള്ളിൽ ഒരു നിയമ സംവിധാനം നിലവിലില്ല അതുപോലെ തന്നെ രാഹുൽ പറഞ്ഞതുപോലെ സർക്കാരിനടക്കം ഒരു എക്സ്റ്റേണൽ ഏജൻസിക്ക് ഇടപെടാനുള്ള പരിമിതികളുണ്ട് ഒപ്പം തന്നെ നിയമപരമായ യാതൊരു ചട്ടക്കൂടുകളുമില്ലാതെ നമ്മൾ പുരുഷ കേന്ദ്രീകൃതം എന്ന് പറയാം പറയുന്നത് ഞാൻ പറയുന്നത് ഈ ഡേറ്റ അല്ലെങ്കിൽ നമ്പർ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ സംവിധായകരുടെ എണ്ണം നോക്കിയാലും പ്രൊഡ്യൂസേഴ്സിൻ്റെ എണ്ണം നോക്കിയാലും മറ്റ് ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും ഒക്കെ പ്രവർത്തിക്കുന്ന ടെക്നീഷ്യൻമാരുടെയൊക്കെ എണ്ണം നോക്കിയാലും സ്ത്രീകളുടെ എണ്ണം കുറവാണ് അപ്പോൾ നമുക്കറിയാം കൂടുതലും ആൾക്കാർ അത് ആ ഇൻഡസ്ട്രിയിൽ വരുന്നത് പുരുഷന്മാരാണ് അപ്പോൾ അത്തരം ഒരു ഇൻഡസ്ട്രിയിൽ സംഭവിക്കാവുന്ന പ്രശ്നങ്ങൾ അതിന് ഏത് തരത്തിലൊരു പരിഹാരമാണ് നമുക്ക് നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് ഈ പരിമിതികളെല്ലാം ഉണ്ട് കാരണം സർക്കാരിനോ ഏജൻസികൾക്കോ ഒക്കെ പുറത്തു നിന്നിടവൻ ഒപ്പം തന്നെ ഇപ്പൊ എൻ്റെ സ്ഥലത്തേക്ക് ഞാൻ എൻ്റെ അച്ഛനെയോ അമ്മയെയോ ഭർത്താവിനെയോ സഹോദരനെയോ കൊണ്ടുവരിക എന്ന് പറയുന്നത് അതൊരു ആശാസ്യമായ കാര്യമല്ലല്ലോ അപ്പോൾ സിനിമ എന്ന് പറയുന്ന ആ സെറ്റിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളില്ലാതെ അതായത് ഒരു അകമ്പടി ഇല്ലാതെ ഒരു സ്ത്രീക്ക് പോകാനാകണം രണ്ട് കാര്യങ്ങളാ സി ഇത് ഇതൊരു പുരുഷ കേന്ദ്രീകൃതം തന്നെയാണ് അല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാനൊരു പുരുഷവാദിയാണ് പക്ഷേ ഇത് കുറെയൊക്കെ പാട്രിയാർക്കലാണ് അവിടെയാണ് നമുക്ക് ഫീമെയിൽസിന് ജസ്റ്റിസും ഫെയർനെസ്സും എൻഷുർ ചെയ്യണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇക്വാളിറ്റി പോസിബിൾ ആയിരിക്കില്ല പക്ഷേ ഒരു ജസ്റ്റിസ് ഫെയർനെസ് ഒരു ഇക്വിറ്റി മോഡലിൽ തീർച്ചയായിട്ടും ചെയ്യണം അതിന് സംശയമൊന്നുമില്ല പലർക്കും അങ്ങനെ എക്സ്പ്ലോയിറ്റേഷനും എക്സ്പ്ലോയിറ്റേഷനും നേരിടേണ്ടി വന്നിട്ടുമുണ്ട് നമ്മൾ കണ്ണട ചിരിട്ടാക്കിയിട്ടും കാര്യമില്ല അത് ഇവിടെ മാത്രമല്ല ലോകത്താകമാനം അമേരിക്കയിലെ മീ ടു മൂവ്മെൻറ്റിലാണല്ലോ അത് തുടങ്ങിയത് ആഞ്ചലീന ജോളി അടക്കമുള്ള വലിയ അഭിനേത്രികൾ വരെ മുമ്പോട്ട് വന്ന് വളരെ പ്രമാദമായ പല ൾക്കാരും അതിന് ജയിലിൽ വെച്ച് മരണപ്പെടുന്ന അവസ്ഥ അടക്കം ഉണ്ടാവുക ഒക്കെ ഉണ്ടായി അപ്പൊ അതുകൊണ്ട് ഇതൊരു ഇഷ്യൂ ഉണ്ട് അത് കണ്ണടച്ച് നമ്മൾ ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല അവിടെയാണ് ഹേമ കമ്മിറ്റി എടുക്കുന്ന ബാലൻസ് വളരെ ഇമ്പോർട്ടന്റാണ് അത് ശ്രീ പൃഥ്വിരാജു എടുത്തിരുന്നു ശരി ആ ബാലൻസ് എടുക്കണമെന്ന് മാത്രമാണ് ഹേമ കമ്മിറ്റി തുടങ്ങുന്ന ആമുഖങ്ങളിൽ ഒന്ന് തന്നെ എക്സ്പീരിയൻസസ് ആർ നോട്ട് യൂണിവേഴ്സൽ ഇത് സാർവത്രികമല്ല എന്നാൽ ഒരുപാട് പേർക്ക് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമുക്കത് ശരിയാക്കണം എന്ന അപ്രോച്ചിലാണ് പൃഥ്വിരാജിനോട് ചോദിക്കുകയുണ്ടായി വ്യാജ പരാതികൾ വന്നാൽ എന്ത് ചെയ്യണം പൃഥ്വിരാജ് ശക്തമായിട്ട് വ്യാജപരാതി വന്നാൽ ഈ അനുഭവിക്കുന്നവർ അതായത് അതായത് ആരോപിതരായ പുരുഷന്മാരെ അനുഭവിക്കുന്നത് പോലെ മറ്റവരും അനുഭവിക്കണം എന്ന വാക്കുപോലും കടത്തി പറയുകയുണ്ടായി ഈ സെൻസ് ഓഫ് ബാലൻസ് എടുക്കുന്നവർ വന്നാൽ ഇപ്പം പാർവതി എൻ്റെ സുഹൃത്താണ് ഞങ്ങൾ ഒരുമിച്ചാണ് കരിയർ തുടങ്ങുന്നത് പാർവതിയുടെ ഫെമിനിസ്റ്റ് നിലപാടുകളോട് എനിക്ക് യോജിപ്പില്ല പക്ഷേ പാർവതി ഈസ് എ ബ്രില്ല്യൻറ്റ് ആക്ട്രസ് അതായത് നമ്മുടെ മലയാളം കണ്ട ഏറ്റവും മികച്ച അഞ്ച് അഭിനേത്രിമാരിൽ ഒരാൾ ആരാന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി വരുന്ന ഒരാളാണ് പാർവതി തിരുവോത്ത് പാർവതിക്ക് ഒരു മാറ്റിർത്തൽ ഉണ്ടായിട്ടുണ്ടോ ഉണ്ട് ഹൺഡ്രഡ് പെർസെന്റേജ് ഉണ്ട് ഇല്ല നമ്മൾ കള്ളം പറഞ്ഞ് കണ്ണിട്ട് എന്തിനാ പാർവതിയെ പോലെ വലിയൊരു ആക്ട്രസിനെ നമ്മുടെ മലയാളത്തിന് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു റിയാലിറ്റിയാണ് അവിടെയാണ് ഒരു സെൻസ് ഓഫ് ബാലൻസ് വേണം പാർവതി അടക്കം പത്മപ്രിയ അടക്കം അല്ലെങ്കിൽ ശ്രീമതി രേവതി അടക്കം ഭാഗ്യലക്ഷ്മി ചേച്ചി അടക്കം ഭാഗലക്ഷ്മി ചേച്ചിയൊക്കെ എത്രയോ കാലമായി പോരാടുന്ന കേരളം കണ്ട ഏറ്റവും വലിയ ഡബിങ് ആർട്ടിസ്റ്റ് ആണ് അതിന് രണ്ടാമതൊരാൾ പോലും ഇല്ല അത്ര വലിയ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് അവരെ ഒരുപാട് മാറ്റി നിർത്തുന്ന പ്രശ്നങ്ങൾ ഉണ്ടായ രണ്ടു ദിവസം മുമ്പ് അവർക്കെതിരെ ഒരു എന്താ ഭീഷണി വരികയുണ്ടായി യും ഇങ്ങനത്തെ ചില ഇഷ്യൂസ് ഉണ്ട് ചിരിട്ടാക്കിയിട്ട് കാര്യമില്ല ക്രിസ്റ്റിയുടെ ഒരു കേൾക്കുന്ന സഹോദരിമാർ അമേരിക്കയിലാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ ഓർത്തിരിക്കണം അതായത് പുരുഷന്റെ സെക്ഷുവാലിറ്റിയും സ്ത്രീയുടെ സെക്ഷുവാലിറ്റിയും വ്യത്യാസമുണ്ട് ന്യൂറോളജിക്കലിയും ബ്രെയിൻ വൈസും വ്യത്യാസമുണ്ട് പുരുഷന്റെ സെക്ഷുവാലിറ്റി കുറെ കൂടെ വൈഡും വൈൽഡും ഡീപ് പേഴ്സണലൈസ്ഡുമാണ് സ്ത്രീയുടെ സെക്ഷുവാലി കുറെ കൂടെ ഫീമെയിൽ ബ്രെയിനിൽ ഇത് വളരെ ആഴത്തിൽ ന്യൂറോളജിക്കലി പഠിച്ചു പറയുന്നുണ്ട് അവർ ഉപയോഗിക്കുന്ന

പലപ്പോഴും മറുഭാഗത്ത് നിൽക്കുന്ന പുരുഷന് പല ആൾക്കാരും ചൂഷണാത്മകമായാണ് പോകുന്നത് ഒരു എക്സ്പ്ലോയിറ്റേറ്റീവ് മൈൻഡിലൂടെ പലരും നോക്കുന്നുണ്ട് എന്നൊരു റിയാലിറ്റി കൂടി അവർ തിരിച്ചറിയണം ആ റിയാലിറ്റി രാഹുൽ കഴിഞ്ഞ ആഴ്ച ഇതേ വിഷയം തന്നെ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് രാഹുലും വായിച്ചിട്ടുള്ള പുസ്തകമാണല്ലോ മെൻ ആർ ഫ്രം മാർ വിമൻ ആർ ഫ്രം വീനസ് അപ്പോൾ എല്ലാ കാര്യങ്ങളും സ്ത്രീകളും പുരുഷന്മാർ രണ്ട് ഗ്രഹത്തിൽ നിന്ന് വരുന്നവരെ പോലെയാണ് പരസ്പരം ഭാഷ മനസ്സിലാകാനോ സ്ത്രീ ചിലപ്പോൾ പറയുന്ന ഒരു കാര്യം അവൾ വ്യക്തമാക്കാൻ ശ്രമിക്കുന്ന കാര്യം ഒന്നായിരിക്കും പക്ഷെ പുരുഷനത് മനസിലാകുന്നത് വേറെ രീതിയിലായിരിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ രാഹുൽ പറയുന്ന ഈ ഒരു സെക്സുവാലിറ്റിയിലുള്ള ഡിഫറൻസും ഉണ്ട് കാരണം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ അതിലൊരു വരി കൂടെ ക്രിസ്റ്റീന പറഞ്ഞ ശരിക്കും ഡോക്ടർ ജോൺ ഗ്രേ അതായത് മെന്നാർഫ്രം മാ സുണാഫ്രം മീനസ് എഴുതിയിരിക്കുന്നത് ഞങ്ങളുടെ ഓർഗനൈസേഷനും ഞാൻ അദ്ദേഹത്തെ ക്ലാസ് ഒക്കെ എടുക്കാൻ കൊണ്ടുവന്നു ഞാൻ എൻ്റെ ബൈബിളും ഗീതയും ഖുറാനിലും ഒന്ന് ഡോക്ടർ ജോൺ ഗ്രേ എഴുതിയ ഈ മെൻ ആർഫ്രോ മാ സുനാർഫ്രം മീനസ് ആണ് അതിൽ ഈ സെക്വാലിറ്റിയുടെ അടക്കമുള്ള പല വ്യത്യാസവും പറയുന്നുണ്ട് ഒരു സ്ത്രീ വളരെ നാച്ചുറലി ഫ്രണ്ട്ലി ആയ ഒരു റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിന് വേണ്ടിയായിരിക്കും ചിരിക്കുകയും വളരെ പോസിറ്റീവായി സംസാരിക്കുകയും ചെയ്യുന്നത് മറുബാധിക്കുന്ന പുരുഷൻ കരുതുന്നത് കണ്ടോ ഇവൾ അവൈലബിൾ ആണ് അവളുടെ അവൈലബിലിറ്റി സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അവളതെല്ലാം ചെയ്യുന്നത് എന്ന് അതായത് പലപ്പോഴും അതുകൊണ്ടാണ് നമ്മുടെ ബോളിവുഡ് ലിറ്ററേച്ചറിലടക്കം ഹസീത്തോ ഹസി ഹസീത്തോ ഹസി എന്ന് പറഞ്ഞാൽ പെൺകുട്ടി ചിരിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മളോട് താല്പര്യം ഉണ്ടെന്നാണ് അവൾ ചിലപ്പം കേട്ട് വേണ്ടി ചിരിക്കുന്നതായിരിക്കും ഇവൻ ശല്യമാണല്ലോ എന്ന് മനസ്സിൽ ഓർത്ത് അവോഡ് ചെയ്യാൻ വേണ്ടി ചിരിക്കുന്നതായിരിക്കും ഇപ്പുറത്തേക്കുന്ന പുരുഷൻ തെറ്റിദ്ധരിക്കുന്നത് കണ്ടോ എന്നെ താല്പര്യമുണ്ട് എന്നോട് അവൈലബിലിറ്റി ഉണ്ട് എന്ന രീതിയിലാണ് അപ്പൊ ഈ മെയിൽ ഫീമെയിൽ സെക്ഷുവാലിറ്റിയുടെ വ്യത്യാസം നമ്മുടെ സഹോദരിമാരും കൂടി അറിയണം കാര്യം പലപ്പോഴും ഈ പുരുഷന്മാർ എന്താ പറയുക നമ്മുടെ നാട്ടിൽ ചാൻസ് മാറണമെന്നൊക്കെ ഹിന്ദിയിൽ പറയാം അല്ലെങ്കിൽ ട്രൈങ് ടു അപ്രോച്ച് എന്നോ സെക്ഷൽ ഫേവേഴ്സിന് വേണ്ടി ചോദിക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഈ ഒന്ന് ആണുങ്ങളുടെ എത്തിക്കൽ സെൻസിറ്റൈസേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഡീപ് റെസ്പെക്ട് ഫോർ വുമൺ എന്താ എല്ലാത്തിനെയും സെക്വൽ കമോഡിഫിക്കേഷനെ കാണാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അവരെയും ഇങ്ങനെ ഒരു ആസ്പെക്ട് ഉണ്ട് നമ്മുടെ പെൺകുട്ടികളെയും ഒരു എത്തിക്കൽ സെൻസിറ്റൈസേഷൻ തന്നെ വേണം ഇത് മൾട്ടി ലേഡായ കോംപ്ലക്സ് ആയൊരു പ്രോബ്ലമാണ് ഒരു ഫെമിനിസ്റ്റ് പോയിന്റ് മാത്രം ഇതിനെ സോൾവ് ചെയ്യാൻ കഴിയില്ല ഫെമിനിസ്റ്റുകളോട് വിയോജിക്കുമ്പോഴും അവരുടെ പല അനാലിസിസും പ്രസക്തമാണ് റെസ്പെക്റ്റബിളാണ് പക്ഷേ ഒരു ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ നിന്ന് മാത്രം കാണാൻ കഴിയില്ല ഒരു സോഷ്യോളജിക്കൽ ഒരു സെക്സോളജിക്കൽ ഒരു ന്യൂറോളജിക്കൽ കോൺസ്ട്രക്ട് കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് ഇന്ത്യയിൽ മാത്രം മാത്രമല്ല അമേരിക്ക അടക്കമുള്ള പല സ്ഥലങ്ങളിലും ഇതുണ്ട് അതുകൊണ്ടാണ് അമർത്യാസൻ പോലെ ഒരു ലെഫ്റ്റ് ലിബറൽ നോബൽ പ്രൈസ് വിന്നർ എഴുതുന്നത് ഇന്ത്യയെക്കാൾ കൂടുതൽ വെർക്യാപിറ്റ റേപ്പ് അടക്കം അമേരിക്കയിലും യു കെയിലുമാണ് നടക്കുന്നത് അതുകൊണ്ട് ഈ ഫ്രീഡം ആർഗ്യുമെന്റ് എപ്പോഴും ആപ്ലിക്കബിൾ ആവില്ല അത് വളരെ കോംപ്ലക്സ് പ്രോബ്ലം ആണ് നമുക്ക് എന്തായാലും ഈ രംഗത്തേക്ക് വരുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും അവരെ ഒരു സ്ട്രിക്ട് ഡിസിപ്ലിനിങ് പ്രോസസ്സിലൂടെ പ്രത്യേകിച്ച ആൺകുട്ടികളെ കടത്തിവിടുകയും നിങ്ങൾ എന്താ പറയുക ചില കാര്യങ്ങളിൽ മാന്യതയും മര്യാദയും മിതത്വവും പാലിക്കണം എന്നുള്ള ട്രെയിനിങ് തന്നെ കൊടുക്കുകയും വേണം ശ്രീമതി അഭിലാഷ് ഇപ്പോ രാഹുൽ ആർഷാഷ് ഇപ്പോൾ കാര്യമുണ്ടല്ലോ ഇപ്പോൾ സ്ത്രീകളും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരു പുരുഷനുമായി ഇമോഷണലി അത്രയധികം അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ അത്രയധികം അവൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അത്രയധികം സുരക്ഷിതമായ ഒരു സാഹചര്യത്തിൽ മാത്രമേ ഈ പറയുന്ന ഒരു ബന്ധത്തിലേക്ക് പോകാനാകൂ അതിൽ യാതൊരു സംശയവുമില്ല ഭൂരിഭാഗം സ്ത്രീകളുടെയും കേസ് അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നു പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഒരു അക്കാദമിക ഇൻട്രസ്റ്റിന്റെ പേരിൽ ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർ തുറന്ന് സമ്മതിക്കുന്നുണ്ട് ഒരു എന്താ പറയുന്നത് നീതിയുടെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ വളർത്തപ്പെട്ട രീതിയുടെ ഒരു ഭാഗമായിട്ടൊക്കെ അവർ അവരുടെ വികാരങ്ങൾ കൺട്രോൾ ചെയ്യുന്നു എന്നതിലുപരിയായി ഈ പറയുന്ന ഒരു ചിന്താഗതി ഉള്ളവരാണ് ഭൂരിഭാഗം പുരുഷന്മാരും അപ്പോൾ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഒന്ന് ഇത്തരത്തിൽ ഈ ഒരു സൈക്കോളജിക്കൽ ഡിഫറൻസ് മനസ്സിലാക്കുക മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടോ രണ്ട് ഈ പറയുന്നത് പോലെ സിനിമാ മേഖലയിൽ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു എഴുപത് ശതമാനം സ്ത്രീകളും പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് ഇത്തരത്തിലൊരു ചൂഷണം ഉണ്ടാകുമ്പോൾ അതിന് എസ് പറയുന്ന സ്ത്രീകളുണ്ട് അപ്പോൾ എസ് പറയുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവരും തുല്യമായി കുറ്റക്കാരല്ലേ കാരണം അങ്ങനെ ഒരു വിഭാഗം എസ് പറയുന്നത് കൊണ്ടാണല്ലോ നോ പറയുന്ന ഒരു വിഭാഗത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന ചോദ്യവും വരുന്നില്ല ഇത്തരം കാര്യങ്ങളെയൊക്കെ എങ്ങനെ കാണുന്നു പറയാനുണ്ട് ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഇപ്പൊ പറഞ്ഞു വെച്ചത് വെച്ചിട്ട് ഉം ആണുങ്ങളൊക്കെ എന്തോരം പാവപ്പെട്ട മനുഷ്യന്മാരാ അവരെ നമ്മളിങ്ങനെ പൊത്തി പൊതിഞ്ഞ് സൂക്ഷിച്ചു കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇങ്ങനെ വെച്ചിട്ട് സംരക്ഷിക്കണം എങ്കിലും മാത്രമേ അവർക്കൊന്നും അറിയില്ല അവരെന്തോരം പാവപ്പെട്ട മനുഷ്യന്മാരാന്നുള്ള രീതിയില ഈ സെക്ഷാലിറ്റിനെ കുറിച്ച് പറഞ്ഞ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും സെക്ഷുവാലിറ്റി ഡിഫറെന്റ് ആണ് പല രീതിയിലുള്ള പല ഘടകങ്ങൾ അതിനകത്തുണ്ട് മാതിരി കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിൽ മനുഷ്യൻ എന്നുള്ള രീതിയിൽ ആണിനും പെണ്ണിനും ചിന്തിക്കാനുള്ള സെൻസ് ആൻഡ് സെൻസിബിലിറ്റി എന്ന് പറയുന്നത് ഒരേപോലെ തന്നെ കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൽ പെണ്ണ് വളരെ വലിയ ആളും ആണ് ചെറിയ ആളും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുക പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്ന സെൻസ് ആൻഡ് സെൻസിബിലിറ്റി ആണുങ്ങൾക്കും ഉണ്ടാകണം അല്ലെ നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ അല്ലാതെ പോകുന്നത് നമ്മൾ വളർത്തി വളർത്തിവിടുന്ന പാറ്റഡോഫൽ സൊസൈറ്റിയുടെ കുഴപ്പം തന്നെയാണ് നമ്മുടെ കണ്ടീഷനിന്റെ കുഴപ്പം തന്നെയാണ് നമ്മൾ വളർത്തി വളർത്തിവിടുന്ന നമ്മുടെ ആൺമക്കളുടെ കുഴപ്പം തന്നെയാണ് അപ്പൊ രാഹുൽ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു ആ നമ്മൾ ഇങ്ങനെ വളർത്തി അല്ലെങ്കിൽ അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എനിക്ക് വരുന്ന ജനറേഷനെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വളർത്തണം എന്നുള്ളത് അതേസമയം തന്നെ പെൺകുട്ടികൾ ഇതിനെ ഈ ഇത്തരം ഒരു ഇവർക്കൊരു ഇങ്ങനെ ഒരു ബലഹീനത ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ സംരക്ഷിക്കണം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പുന്നില്ല അത് ഫെമിനിസ്റ്റ് ആയതുകൊണ്ടോ ഇനി ഫെമിനിസ്റ്റ് എന്ന് കളിയാക്കി വിളിക്കുന്ന രീതിയിലേക്ക് പോകുന്നതിനോട് താല്പര്യം ഇല്ലല്ലോ സംരക്ഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞത് ഈ ഒരു സൈക്കോളജിക്കൽ ഇമോഷണൽ ഡിഫറൻസ് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഒരു കാര്യം കൂടി എനിക്ക് ആർഷിക്ക് ചോദിക്കോട് ചോദിക്കാനുള്ളൂ ഇപ്പൊ ഈ പറയുന്ന ആൾക്കാർ എല്ലാവരും പറയുന്നതിനോട് തിരിച്ചു ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട് ഇപ്പൊ നിങ്ങളോട് ഫോണിൽ ഇത്രയും സമയം മോശമായ അശ്ലീലമായ മ്ലേച്ഛമായ ഒരാൾ സംസാരിക്കുന്നെങ്കിൽ ഇപ്പൊ എന്നോട് മ്ലേച്ഛമായ ഒരു സെന്റൻസ് സംസാരിച്ചാൽ ഞാൻ കട്ടിയില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സെക്ഷൽ അസോൾട്ട് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകും എന്ന ഒരു മുൻധാരണ നമുക്കുണ്ടെങ്കിൽ ഒരു പരിധി വരെ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നൊരു ധാരണ കൂടി നമുക്ക് ഉണ്ടാവില്ലേ അവിടെയും പല പല ലെയറുകളുണ്ട് ആ പറഞ്ഞതിനകത്തും ഒരു പവർ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഒരു പവർ പ്ലേ നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന ആള് വയർ ചെയ്തിരിക്കുന്നത് അങ്ങനെ ആയിരിക്കില്ല ഇപ്പോൾ എനിക്കോ ക്രിസ്റ്റീനയ്ക്കോ ചിലപ്പോൾ പ്രവർത്തിക്കാൻ പറ്റുന്നത് പോലെ അല്ലെങ്കിൽ തിരിച്ചു പറയാൻ പറ്റുന്നത് പോലെ ആകണമെന്നില്ല അപ്പുറത്ത് നിൽക്കുന്ന മറ്റൊരു പെൺകുട്ടിക്ക് കഴിയാം എഗൻ അതും കണ്ടീഷനിങ്ങിന്റെ പ്രശ്നം തന്നെയാണ് നമ്മൾ വളർത്തിക്കൊണ്ട് വന്ന നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചെടുത്തിരിക്കുന്ന സമൂഹത്തിന്റെ പ്രശ്നം തന്നെയാണ് ക്രിസ്റ്റിനെ ചോദിച്ച നേരത്തെ ചോദിച്ചാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആക്ച്വലി ഞാനിപ്പോ മറന്നുപോകും എന്താണ് ചോദിച്ചത് പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല് ഈ നമ്മളുടെ ഒരു പലതരത്തിലുള്ള സെക്ഷൽ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി ആണെൻ്റെയും പെണ്ണിന്റെയും ഡിഫറൻറ്റ് ആണെന്ന് നമ്മൾ പറയുമ്പോഴും ഈ പറഞ്ഞ കോമൺ സെൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെൻസിബിലിറ്റി സെൻസിബിൾ ആയിട്ട് സംസാരിക്കാനും സെൻസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യാനും ഉള്ള ഒരു കഴിവ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഒരുപോലെയാണ് അപ്പൊ നമുക്ക് നമ്മൾ എന്തുകൊണ്ടാണ് ഇതിനെ ഇതിനെ ഇങ്ങനെ നോർമലൈസ് ചെയ്ത് നമ്മൾ വിടുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇതൊക്കെ സംഭവിക്കും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കാരണം നമ്മൾ ഇതാണ് കണ്ടു വളർന്നത് നമ്മൾ ഇതാണ് പഠിച്ചു വളർന്നത് ആ പിന്നെ വേറൊരു കാര്യം ക്രിസ്ത്യൻ പറഞ്ഞത് എനിക്ക് ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ ക്രിസ്തീന് പറഞ്ഞില്ലേ സ്ത്രീകൾക്ക് എപ്പോഴും അടുപ്പം അടുപ്പമുണ്ടെങ്കിൽ മാനസികമായ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് അത് ശരിക്കും നമ്മൾ വളർന്ന നമ്മുടെ സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ നിന്ന് നിന്നുകൊണ്ട് നമ്മൾ കാണുന്ന കാര്യമാണല്ലേ ലോകത്തിലുള്ള മറ്റു പലയിടങ്ങളിൽ എത്രയോ വൺ നൈറ്റ് സ്റ്റാൻഡുകൾ നടക്കുന്നു ഈ വൺ നൈറ്റ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് അന്ന് അന്നത്തെ അപ്പ മാത്രം കണ്ട് ഇത് പറയുന്നതിന് ഇനിയിപ്പം എനിക്ക് എനിക്കെതിരെ താഴെ വന്നിട്ട് ഇഷ്ടം പോലെ മനുഷ്യന്മാർ പൊങ്കാല ഇടാൻ പോവുമായിരിക്കും പക്ഷേ കാണുന്ന കാര്യമാണ് പറഞ്ഞത് അല്ലെങ്കിൽ അറിയുന്ന കാര്യമാണ് പറയുന്നത് അങ്ങനെയുള്ളപ്പോൾ അവിടെ ഒരു ഒരു മെന്റൽ അറ്റാച്ച്മെന്റ് വർഷങ്ങളോളം കണ്ട് ഒന്നുമില്ല പണ്ണേ എന്ന് പറഞ്ഞാൽ പണ്ണേ സ്റ്റാൻഡ് തന്നെയാണ് അപ്പൊ കാണുന്നു താല്പര്യം ഉണ്ടാകുന്നു പോകുന്നു അവർക്ക് ഫിസിക്കലി ഇൻവോൾവ് ചെയ്യണം എന്നുണ്ടാകുന്നു അവർ അവരതിനകത്ത് ഇൻവോൾവ് ആകുന്നു അപ്പൊ സ്ത്രീകൾക്കും അങ്ങനെ പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ല രണ്ടും രണ്ടായിരിക്കും രണ്ട് രീതിയിലായിരിക്കും ആൾക്കാർ കാണുന്നത് അത് ഡിഫറൻസ് ഉണ്ടാകാം പക്ഷേ നമ്മൾ ഇതിനൊക്കെ ഒരു എക്സ്ക്യൂസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് സീ ആണുങ്ങൾ ഇങ്ങനെയാണ് അവരെ നമ്മൾ നമ്മൾ അവരുടെ മുമ്പിൽ പോയി ചിരിച്ചു കാണിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ വളരെ വളരെ മെനറബിൾ ആയ ഒരു ആൺ സമൂഹത്തിനെ അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ അത്രയും വലനബ്ര അല്ല ആൺ സമൂഹം എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ എക്സ്ക്യൂസ് ഉണ്ടാക്കി കൊടുക്കുകയാണോ നമ്മൾ അവരോട് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് പാലിച്ചു വെച്ചിരിക്കുകയാണ് ആൺകുട്ടികളാണോ കുറച്ചൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാനുള്ള എന്താ പറയാ കഴിവൊന്നും ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു ഇവരെ പഠിപ്പിക്കുന്നതല്ലേ നമ്മൾ നമ്മളങ്ങനെയാണോ അവരെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് അത് ചെറിയ കുട്ടിയാകട്ടെ വലിയ കുട്ടിയാകട്ടെ എന്റെ അച്ഛനോ എന്റെ അപ്പൂപ്പനോ ആകട്ടെ നമ്മൾ അവരോട് അങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മനുഷ്യൻ എന്ന രീതിയിൽ ഈ പറഞ്ഞ സെക്ഷാലിറ്റിയുടെ ഡിഫറൻസും ഈ പറഞ്ഞസ് അല്ലെങ്കിൽ വിമണാ ഫ്രോ മീനസ് എന്ന് പറഞ്ഞ സംഭവം ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ ഈ നമ്മൾ ഒന്നിനോട് ഉണ്ടാകുന്ന നമുക്കൊന്നിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന ആളിനെ ഹ്യൂമൺ ആയി കാണുക എന്നുള്ളത് അത്തരത്തിലുള്ള ഒരു ഹ്യൂമാനിറ്റിയും അത്തരത്തിലുള്ള ഒരു സെൻസിബിലിറ്റിയും എല്ലാ മനുഷ്യന്മാർക്കും ഒരുപോലെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾക്ക് കഴിയും ഇപ്പോഴത്തെ സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത് കേരളത്തിനെ അല്ല ഞാൻ പറയുന്നത് ഇന്ത്യനെയും അല്ല ഞാൻ പറയുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഇനി വരുന്ന ജന ഇപ്പൊ ഇപ്പൊ ഈ പുറത്തു വന്നിരിക്കുന്ന ഈ കാര്യങ്ങളില് എന്തുകൊണ്ടാണ് നമുക്ക് അവർ അവരുടെ ഞാൻ ഒരു പക്ഷെ ഒരു ഒരാളെ കുറിച്ചൊരു കുറ്റം പറഞ്ഞ ഒരാൾ വരികയാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി പതിനഞ്ച് കൊല്ലം ഉണ്ടായി എന്ന് പറഞ്ഞ ഒരാൾ വരികയാണെങ്കിൽ ഞാൻ സ്വാഭാവികമായും ഈ പതിനഞ്ച് കൊല്ലം മുമ്പ് ഉണ്ടായ ആൾക്ക് പറയാൻ പറ്റിയില്ല അന്ന് ഇപ്പോൾ പറയാൻ പറ്റിയെന്നുള്ള ആളുടെ കൂടെ ആയിരിക്കും നൽകുന്നത് അത് ആണായാലും പെണ്ണായാലും സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു പവർ പ്ലേ അവിടെ നടന്നു അതിൽ നിന്നാണ് ആ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടായത് എന്ന് വരുമ്പോ ഞാൻ ആ ആളുടെ കൂടെയായിരിക്കും നിൽക്കുക കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒരേ രീതിയിലല്ല വയർഡ് ആയിരിക്കുന്നത് നമ്മളൊരു ഒരു സംഭവത്തിനോട് ഒരു ട്രോമയോട് പ്രതികരിക്കുന്നത് ഒരുപോലെ ആയിരിക്കില്ല അത് പെൺകുട്ടികൾക്ക് പലപ്പോഴും ആ രീതിയിൽ നിന്നാണ് അവര് അവര് ഇടപെട ഇടപഴകുന്നത് എന്നുള്ളത് നമ്മൾ തന്നെ വളർത്തിക്കൊണ്ടുവന്ന നമ്മൾ ഉണ്ടാക്കിയ ആ പാട്രാർഫൽ സൊസൈറ്റിയുടെ കണ്ടീഷനിങ്ങിന്റെ പ്രശ്നമായിട്ടാണ് ഇനിയുള്ള പെൺകുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ അല്ല ഞാൻ പറഞ്ഞത് ആ കറക്ഷൻ രണ്ട് ഭാഗത്തു നിന്ന് പറഞ്ഞ നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്പൊ എന്നോട് എന്റെ ഒരു സുഹൃത്ത് ഈ അടുത്തിടെ പറഞ്ഞ അവൾക്കൊരു പതിനഞ്ച് പതിനാറ് വയസ്സുള്ളപ്പോൾ ദിവസവും വീട്ടിൽ വന്നുകൊണ്ടിരുന്ന കുടുംബാംഗത്തെ പോലെ വീട്ടുകാരൊക്കെ കണ്ടുകൊണ്ടിരുന്ന അവൾ അവളുടെ അമ്മയുടെ സഹോദരന്റെ സ്ഥാനത്ത് കണ്ടിരുന്ന അതായത് അതേ ഏജ് ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തി ഒരു ദിവസം മോശമായി പെരുമാറാൻ ശ്രമിക്കുന്നു എല്ലാ ദിവസവും വളരെ നന്നായി പെരുമാറുന്ന വ്യക്തി വീട്ടിൽ ആരും ഇല്ലാതിരുന്ന ഒരു ദിവസം മോശമായി പെരുമാറാൻ ശ്രമിക്കുന്നു അവൾ അയാളെ നോ പറഞ്ഞ് ആട്ടിപ്പുറത്താക്കുന്നു അയാൾ പെട്ടെന്ന് അയാളും ഷോക്ഡായി കാരണം അയാളും ആ രീതിയിലുള്ള റെസ്പോൺസാണ് അപ്പോൾ ഉടനെ അയാൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങൾ എന്നോട് കാണിച്ച ഈ സ്നേഹം ഞാൻ തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈ പറയുന്നത് പോലെ നമ്മുടെ പെൺകുട്ടികളോടും പെട്ടെന്ന് ഒരാക്രമണം ഉണ്ടായാൽ ഏത് രീതിയിൽ പ്രതികരിക്കണം ഏത് രീതിയിൽ നോ പറയണം എന്നുള്ള കാര്യം നമ്മൾ പഠിപ്പിക്കണം ഒപ്പം തന്നെ ഈ പറയുന്ന നമ്മുടെ ആൺകുട്ടികളെ ഈ നമ്മൾ ഒരു വീട്ടിൽ ഇപ്പോൾ ചില വീടുകളിലൊക്കെ ഞാൻ ഇപ്പോഴും കാണാറുണ്ട് ഡൈനിങ് ടേബിളിൽ പെൺകുട്ടിയും ആൺകുട്ടിയും വന്നിരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടി ആ പ്ലേറ്റ് വാഷ് ചെയ്യുകയും എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളിലേക്ക് ഒക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ആ സാഹചര്യം മാറിയിട്ടില്ല സി അവിടെ നിന്നൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ വിത്തിടപ്പെടുന്നത് ഇത് രണ്ട് വശത്തു നിന്നും അതായത് നമ്മൾ പെൺകുട്ടികളോടും ആൺകുട്ടികളോടും പറഞ്ഞ് പഠിപ്പിച്ച് വളർത്തേണ്ട കാര്യങ്ങളുണ്ട് രാഹുലിന് എന്തോ എനിക്ക് തോന്നുന്നു ഒബ്ജെക്ട് ചെയ്യാറുണ്ട് രാഹുൽ കുറെ നേരമായിട്ട് ഞാൻ ആർഷാ മാമിനോട് റെട്ടറിക്ക് ഒരു ചോദ്യം ചോദിക്കാം അതായത് റെട്ടറിക്ക് ആയിട്ട് എടുത്തിരുന്നാൽ മതി നമ്മൾ കണക്കുകളിൽ വിശ്വസിക്കുന്നവരാണല്ലോ ഇപ്പൊ അമേരിക്കയിലെ കണക്കെടുത്താൽ തൊണ്ണൂറ്റി ഒന്ന് ശതമാനം റേപ്പ് സംഭവിക്കുന്നതിൽ നയൻറ്റി വൺ പെർസെൻറ്റേജ് ഫീമെയിൽസും നയൻ പെർസെൻറ്റേജ് മെയിൽസും ആണ് പക്ഷേ റേപ്പിസ്റ്റുകളിൽ നയൻറ്റി നയൻ പോയിന്റ് നയൻ നയൻ പെർസെൻറ്റേജും മെയിൽസ് ആണ് ഇത് എന്തുകൊണ്ടാണ് തിരിച്ചു സംഭവിക്കാത്തത് അതുകൊണ്ട് റേപ്പിസ്റ്റിന്റെ ജസ്റ്റിഫിക്കേഷൻ അല്ല പുരുഷന്റെ സെക്ഷുവാലിറ്റിയിൽ ഒരു വൈൽഡ്നെസ് ഉണ്ടെന്നും അത് ടൈം ചെയ്യപ്പെടണം അത് അൺടൈംബ് ആയിട്ട് പെടണമെന്നല്ല അതായത് നമ്മുടെ കണ്ടീഷനിങ് കൊണ്ട് മാത്രമല്ല സെക്ഷുവാലിറ്റി ഡിഫറൻസ് ആകുന്നത് ഇൻബോൺ ആണ് എന്തുകൊണ്ട് ആന്ത്രപ്പോളജിക്കൽ റീസൺസ് പല ശാസ്ത്രജ്ഞനും പറയുന്നുണ്ട് ആദ്യകാലത്ത് ഹണ്ടർ ഗ്യാദർ സ്ത്രീ പ്രഗ്നന്റ് ആവുന്നു അതുകൊണ്ട് ആദ്യം അവർക്ക് കുറെ കൂടെ കെയർ വേണം വീട്ടിലേക്ക് ഇരിക്കേണ്ടി വരുന്നു അതൊക്കെ പണ്ടത്തെ റോൾസ് ആയിരിക്കാം പക്ഷേ ഇപ്പൊ മാസ് റേപ്സുകൾ പലപ്പോഴും ഗ്യാങ് റേപ്പുകൾ എപ്പോഴെങ്കിലും നമ്മൾ തിരിച്ചു കേട്ടിട്ടുണ്ടോ ഒരു പുരുഷനെ പല സ്ത്രീകളും ചേർന്ന് ഗ്യാങ് റേപ്പ് ചെയ്തു അവനെ അവിടെ എന്ത് കൊന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ടോ എപ്പോഴെങ്കിലും ഉണ്ടോ കേട്ടിട്ടുണ്ടാവുക വേണമെങ്കിൽ നമുക്കത് പറയാം പക്ഷെ നയന്റി നയൻ പോയിന്റ് നയൻ നയൻ അങ്ങനെ അല്ലല്ലോ അപ്പൊ ഇത്രയും വലിയ ഡേറ്റ ഒരു സൈഡിൽ ഇരിക്കുമ്പോൾ പുരുഷനെ കുറച്ചുകൂടെ ഓറിയന്റ് ചെയ്ത് എഡ്യൂക്കേറ്റ് ചെയ്ത് അവനെ കുറച്ചുകൂടെ റിഫൈൻ ചെയ്യുകയും സ്ത്രീകളെ ഇത് സ്ത്രീ അത് വേണം അബ്സലൂട്ടി ഷുഡ് സ്റ്റാർട്ട് വിത്ത് മെൻ നമ്മുടെ പി എം മോദി പോലും പറഞ്ഞത് വി ഷുഡ് സ്റ്റാർട്ട് വിത്ത് മെൻ എന്നാണ് പക്ഷെ പെൺകുട്ടികൾ ഈ ആസ്പെക്ട് അറിഞ്ഞിരിക്കണം ഇത് ഫെമിനിസ്റ്റ് ഐഡിയോളജിക്ക് വിരുദ്ധമായതുകൊണ്ട് ഫെമിനിസ്റ്റുകൾ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നത് അതായത് ഫെമിനിസ്റ്റ് ബേസിക് പ്രിമൈസ് ആ ഇക്വാളിറ്റി എന്നത് വ്യത്യാസമാണ് അതുകൊണ്ട് പലപ്പോഴും ഇവർ അംഗീകരിക്കുന്നില്ല ഇവിടെയാണ് ഫീമെയിൽ ബ്രെയിനും മെയിൽ ബ്രെയിനും വേറെയാണ് അതെനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല രാഹുൽ ഈശ്വരല്ല പ്രകൃതി ഉണ്ടാക്കിയതാണ് ഈ ഫീമെയിൽ ബ്രെയിന്റെയും മെയിൽ ബ്രെയിന്റെയും പ്രത്യേകതകൾ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇക്വാളിറ്റി അവിടെയാണ് പോപ്പ് ഫ്രാൻസിസ് ഒക്കെ പറയുന്നത് ദേ ആർ ഈക്വൽ ബട്ട് രാഹുൽ ഈശ്വരനെ പോലെ ആർഷയ്ക്ക് ആകാൻ പറ്റില്ല ആർഷയ്ക്ക് പോലെ രാഹുൽ ഈശ്വരനും ആകാൻ പറ്റില്ല ഇറ്റ്സ് ഡിഫറെന്റ് അല്ലേ പക്ഷെ നമ്മൾ അതേസമയം തന്നെ നമ്മളെ ഈക്വലി കൺസിഡർ ചെയ്യപ്പെടേണ്ട കാര്യങ്ങളും ഉണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ സെൻസിബിലിറ്റി എന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഒക്കെ നമുക്ക് ഹ്യൂമാനിറ്റിയിൽ ചേർന്ന് വരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഞാൻ ആ അഭിപ്രായം പറഞ്ഞു ഉള്ളൂ രാഹുൽ പറഞ്ഞത് കൃത്യമായി എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ പറഞ്ഞത് രാഹുലിന് എന്ന് വിചാരിക്കുന്നു താങ്ക് യു അതെ അർഷാ ഇത് ബേസിക് പോയിന്റ് ഇത് മാത്രമേ ഉള്ളൂ കാരണം നമ്മളിപ്പോ പല കാര്യങ്ങൾ നമുക്ക് ആപ്പിളിനെ ഓറഞ്ചുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ആപ്പിളിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആപ്പിളുമായിട്ട് കമ്പയർ ചെയ്യണം അപ്പോൾ ഒരു അമ്മ തന്നെ ഒരു ആൺകുട്ടിയോടും പെൺകുട്ടിയോടും സംസാരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുമ്പോൾ തുറന്ന് സംസാരിക്കുന്ന മക്കളാണെങ്കിൽ ഈ കാര്യത്തിലുള്ള അവരുടെ ഓറിയൻറ്റേഷനെക്കുറിച്ചും അവർ ഏത് രീതിയിലാണ് ഈ കാര്യങ്ങൾ കാണുന്നതെന്നൊക്കെ എന്നൊക്കെ പറയും അപ്പോൾ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാനാവും അല്ലെ അച്ഛന് പറഞ്ഞു കൊടുക്കാനാവും അല്ലെങ്കിൽ അധ്യാപകർക്ക് പറഞ്ഞു കൊടുക്കാനാകും അപ്പോൾ ഒരു വൈഡ് പേഴ്സ്പെക്റ്റീവില് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ പറയുന്ന ആ ഒരു ടൈം ചെയ്യപ്പെട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വികാരങ്ങളാണെങ്കിൽ അത് ഏത് ഏത് രീതിയിലാണോ അതിനെ ആ രീതിയിലുള്ള ഗവേഷണങ്ങളൊക്കെ കൂടുതൽ നടക്കേണ്ടിയിരിക്കുന്നു നീതു നീതു ഇപ്പോൾ ഈ ഒരു ഫീൽഡിൽ വന്നു ഇപ്പൊ നീതു പറഞ്ഞു നീതുവിന് അങ്ങനെ വ്യക്തിപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഉഷ എന്ന് പറയുന്ന നടി അന്ന് വളരെ ആയിട്ടുള്ള വളരെ സജീവമായ ആക്ട്രസ് ആയിരുന്നു ഉഷയോട് ചോദിക്കുന്നു ഈ മേഖലയിലേക്ക് സ്ത്രീകൾക്ക് കടന്നു വരാനുണ്ടെങ്കിൽ എന്ത് ഉപദേശമാണ് കൊടുക്കുന്നതെന്ന് അഭിമുഖം നടത്തുന്നയാൾ ചോദിക്കുമ്പോൾ പറയുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം വളരെ ജാഗ്രതയോട് വേണം കാരണം ഈ മേഖലയിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ഞാൻ വീണ്ടും എനിക്ക് ഞാൻ ഈ മേഖല ഈ മേഖല എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയിലും ഇത് ഏറിയും കുറഞ്ഞുമുണ്ട് അത് സത്യമാണ് അതിനകത്ത് യാതൊരു സംശയവുമില്ല ഇപ്പോൾ ഒരവസരത്തിനായിട്ട് അല്ലെങ്കിൽ ഒരു നല്ല എന്താ പറയുന്നത് വർക്കിംഗ് എൻവോൺമെന്റിനായിട്ട് സോപ്പിട്ട് നിൽക്കുന്നതും മുതൽ ഉള്ള കാര്യങ്ങൾ എല്ലാ മേഖലകളിലും ഉണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അപ്പം ഉഷ പറഞ്ഞു വന്ന് ഞാൻ പറഞ്ഞു തന്നത് ഉഷ പറയുന്നത് സ്ത്രീകൾ വളരെ ശ്രദ്ധയോടെ വരണം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇവിടെ വ്യാപകമായി നടക്കുന്നുണ്ട് മറ്റു മേഖലകളേക്കാൾ കൂടുതലായിട്ടുണ്ട് അതുകൊണ്ട് വരുന്ന പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഏത് രീതിയിൽ നമ്മുടെ സുരക്ഷ നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണല്ലോ അപ്പോൾ നമ്മുടെ സുരക്ഷ ആ ഉറപ്പാക്കുന്നതിന് വേണ്ടി സ്ത്രീകൾക്ക് എടുക്കാവുന്ന ചില മനോഭാവങ്ങൾ ചില സമീപനങ്ങൾ ഇങ്ങനെ ഒരു സംഭവം വന്നുകഴിഞ്ഞാൽ ഏത് രീതിയിലാണ് അതിനോട് പ്രതികരിക്കേണ്ടത് ആ കാര്യത്തിൽ പറയാറുള്ളത് എന്താണ് ക്രിസ്തീന ഏർ ഞാൻ നാട്ടിലുള്ളവരക്കും എന്റെ കൂടെ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കുറെ സിറ്റുവേഷൻസ് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന ആൾക്കാർ പറഞ്ഞ പോലെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് എന്റെ പേരന്റ്സ് എന്നും എന്റെ കൂടെ ട്രാവൽ ചെയ്യുമായിരുന്നു അതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ട്രാവൽ ചെയ്യുമായിരുന്നു ഇന്റർനാഷണൽ ഷോസ് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ട് അമേരിക്കയിൽ വന്ന് ഷോ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ പറയുന്ന പോലെ താര ആർട്സിന്റെ ബ്രദർ അവര് സുഗു നായർ എന്നെ ആദ്യമായിട്ട് അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നത് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് പോലും ഞാൻ പറഞ്ഞത് എന്റെ റെമ്യൂണറേഷനിൽ കുറച്ച് കട്ട് ചെയ്താലും എന്റെ അമ്മ എൻ്റെ കൂടെ വരും എന്നാണ് പറഞ്ഞത് ബട്ട് സ്റ്റിൽ അത് എല്ലാവർക്കും എല്ലാവരും സമ്മതിക്കണം എന്നില്ല അതുപോലെ തന്നെ ഞാൻ കന്നഡയിൽ കുറച്ച് ഷോസ് ചെയ്തപ്പോൾ ഞാൻ ഓസ്ട്രേലിയ ഷോസ് വന്നു എന്റെ പേരൻസ് എന്റെ കൂടെ വരും പറഞ്ഞപ്പോൾ എന്നെ ഷോ കട്ട് ചെയ്യപ്പെട്ടു ബട്ട് ആസ് ഐ ഐസൈ ദാറ്റ് പിന്നെ ഞാൻ അമേരിക്കയിലേക്ക് മൂവ് ചെയ്തു ഇവിടെ കുറെ ഷോസ് ചെയ്തിട്ടുണ്ട് ശ്രീ രാഹുൽ ഈശ്വർ ഒരു കാര്യം പറഞ്ഞു ആ പെൺകുട്ടികൾ കുറച്ചും കൂടെ ജോവിയൽ നിന്ന് കുറച്ച് ചിരിച്ചു കാണിച്ചു കൊടുത്താൽ ഓക്കെ ഷീ അവളെ കിട്ടുമായിരിക്കാം എന്നുള്ളൊരു ജനറൽ സംഭവം ആൾക്കാർക്ക് ഒരു ഇംപ്രഷൻ വരുത്തുന്നത് ഐ വൺ ഹൺഡ്രഡ് പെർസെന്റ് ഇറ്റ് കാരണം ഇപ്പൊ ഞാനൊരു ഷോയിന് പോവാണെങ്കിൽ ഞാൻ കുറച്ച് ചിരിച്ചു നിന്നു എന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ അതും ഈ ഷോ ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞൊരു മദ്യത്തിന്റെ ലഹരിയൊക്കെ കയറി കഴിയുമ്പോൾ അവരുടെ ഒരു പെരുമാറ്റത്തിന്റെ വ്യത്യാസം നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യാൻ പറ്റും അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊന്നേ ഉള്ളൂ സ്ട്രോങ് ആയിട്ട് നിൽക്കുക ജോവിയലായി നിൽക്കുകയാണെങ്കിലും സംസാരിച്ച് ചിരിച്ച് നിക്കുകയാണെങ്കിലും നമ്മുടെ നിലപാട് നമ്മുടെ സംസാരത്തിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഒരു നോ പറഞ്ഞ അവിടെ നിർത്താൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഓൾസോ ക്രിസ്റ്റീന ഇപ്പൊ ഈ മൂ മീ ടു മൂമെന്റ്സ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ വർഷങ്ങൾക്ക് മുന്നേ വന്നതാണ് അന്ന് ഗിൽട്ടി ആയിട്ട് പ്രൂവ് ചെയ്യപ്പെട്ട ആൾക്കാരാണെങ്കിലും അലിഗേഷൻസ് വന്ന ആൾക്കാരെങ്കിലും ഇന്നും അവർ ഫ്രീ ആയി നടക്കുന്നുണ്ട് അവർ അതിനുശേഷം അവർക്ക് സിനിമ കിട്ടിയിട്ടുണ്ട് സൂപ്പർ ഹിറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇഷ്ടം പോലെ പാട്ടുകൾ കിട്ടിയിട്ടുണ്ട് റെക്കോർഡിങ്സ് അവർക്ക് നടക്കുന്നുണ്ട് പക്ഷേ ആക്ച്വലി വിക്റ്റംസ് ആയിട്ടുള്ള പെൺകുട്ടികൾ ഐ ഡോ നോ വെ ആർ അവർ കംപ്ലീറ്റ്ലി വാനിഷ്ഡാണ് ഇപ്പോ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇപ്പോ കൊൽക്കത്തയിൽ ഒരു റേപ്പ് കേസ് നടന്നു നിർഭയ നടന്നു എന്താണ് വട്ട് ഇസ് ദർ സ്ട്രോങ് ലോ ദസ് ദയർ ഇത് നിർത്താൻ വേണ്ടിട്ട് ഇപ്പൊ യു എ ഇ പോലത്തെ കൺട്രീസിലൊക്കെ ആണെങ്കിൽ ഇഫ് വുമൻ ഇസ് വാക്കിംഗ് അറൌണ്ട് ഇഫ് ഇസ് വാക്കിംഗ് അറൗണ്ട് ഫ്രീ യു ഷുഡ് നോ ദീസ് ഇൻ ദിസ് കൺട്രി എന്ന അവര് വളരെ പ്രൗഡിയോടെ അവർ പറയുന്നുണ്ട് ബട്ട് അങ്ങനത്തെ ഒരു നിയമം നമ്മുടെ കൺട്രിയിൽ ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അത് മാത്രമല്ല സോറി അത് മാത്രമല്ല അങ്ങനത്തെ ഒരു നിയമം ഇല്ല ഓൾസോ ഇങ്ങനെ ഇപ്പോ നോർമൽ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണെങ്കിലും ഇൻഡസ്ട്രി ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികളാണെങ്കിലും ആ കുട്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ വെരി സ്ട്രോങ് ആയിട്ടുള്ള പണിഷ്മെന്റ് അങ്ങനെ ഒരു നിയമം നമ്മുടെ ഗവൺമെന്റിൽ വരണം ഇപ്പോ നിർഭയം നടന്നു എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഒരു കുട്ടിക്ക് നീതി കിട്ടിയത് ഇല്ലെങ്കിൽ അവരെ കുറെ കാലം ഒരു ജയിലിരുന്നു ഇഫ് ഇറ്റ് ഇൻ സം സമർ കൺട്രി ഇത് നടക്കില്ല അതുകൊണ്ട് ഇഫ് യു ആർ കമ്മിംഗ് ഇൻ ടു ദിസ് ഇൻഡസ്ട്രി ഒരു എനി ഇൻഡസ്ട്രി നിങ്ങളുടെ മീഡിയ ഇൻഡസ്ട്രി ആയിരിക്കാം നമ്മുടെ എന്താ പറയാ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി ആയിരിക്കാം ഒരു ഫ്ലൈറ്റിൽ ഒരു എയറോസ്റ്റേഴ്സ് പൈലറ്റ് എവ്രി വെയർ ദിസ്ഇസ് ദർ പക്ഷേ ഒരു കേസ് ഇഫ് ദർ ഇസ് എ സ്ട്രോങ് ലോ ഇങ്ങനെ എന്തെങ്കിലും ഇഫ് ദർ പ്രൂവ് ഇൻ ഗിൽട്ടി എന്നൊരു സ്ട്രോങ് പണിഷ്മെന്റ് കൊടുത്തിട്ട് അങ്ങനെ ഒരു എക്സാമ്പിൾ വരികയാണെങ്കിൽ ഇത് ഒരുപാട് കുറയുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആൻഡ് ഓൾസോ ടു യുവർ ക്വസ്റ്റ്യൻ എന്താണ് പെൺകുട്ടികൾ ചെയ്യേണ്ടതെന്ന് ബി സ്ട്രോങ് ഇൻ നഫ് ഒരു അലിഗേഷൻ വന്നു അല്ലെങ്കിൽ അവർക്കൊരു അനുഭവം ഉണ്ടായി പത്ത് പതിനഞ്ച് വർഷം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല യു ഹാവ് ടു ബി സ്ട്രോങ് യു ഹാവ് ടു ടോക്ക് വന്ന് പറയണം എനിക്ക് ഇങ്ങനെ സംഭവം ഉണ്ട് യു ഹാവ് ടു ഫൈറ്റ് നോ മാറ്റർ വോൾ അതിന് ചിലപ്പോൾ നമുക്ക് പൊളിറ്റിക്കൽ സപ്പോർട്ട് ഇല്ലായിരിക്കാം ചിലപ്പോൾ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്കും നമ്മൾ സപ്പോർട്ട് ഇല്ലായിരിക്കാം പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഇഷ്ടം പോലെ എന്താ പറയുക മെസ്സേജുകൾ വരും വോയിസ് നോട്ട്സ് വരും സ്ക്രീൻഷോട്ട്സ് ഷെയർ ചെയ്യാം നമുക്ക് വി ഹാവ് പ്രൂഫ് ടു പ്രൂവ് അവർ സെൽഫ് വി ഹാവ് ടു ഫൈറ്റ് പിന്നെ ഒരു പെൺകുട്ടിയോട് മദ്യത്തിന്റെ ലഹരിയിലോ ഡ്രഗ്സിന്റെ ലഹരിയിലോ വന്ന ഒരു അപമാര്യാദയായിട്ട് പെരുമാറിയ നോ എന്ന് പറയാൻ പഠിക്കണം ആൻഡ് ഓൾസോ ഈ പറഞ്ഞ പോലെ കണ്ടീഷനെ ചിലപ്പം ചെറുപ്പം മുതൽ ഈ ചെറിയ സ്മോൾ ടൗൺസിൽ വരുന്ന വളർന്ന പെൺകുട്ടികളോട് അധികം സംസാരിക്കരുത് ആണുങ്ങള് സംസാരിക്കുമ്പോൾ മിണ്ടാണ്ടിരിക്കണം യു ഷുഡ് റേസ് യുവർ വോയ്സ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതിനെ മാറ്റണം പെൺകുട്ടികളെ മാത്രല്ല ആൺകുട്ടികളെയും ഈക്വലി എഡ്യൂക്കേറ്റ് ചെയ്യണം ടു ട്രീറ്റ് ദി വുമൻ വീട്ടിലെ പെങ്ങളാണെങ്കിലും അമ്മയാണെങ്കിലും സിസ്റ്റർ ആണെങ്കിലും ഫ്രം ഹോം പിന്നെ അവരുടെ ഫ്രണ്ട്സിനോട് എങ്ങനെ പെരുമാറുന്നു അവരുടെ ഫ്രണ്ട്സിന്റെ പെങ്ങന്മാരോട് അവരെങ്ങനെ പെരുമാറുന്നു അങ്ങനെയൊക്കെ പേരൻസ് ആൺകുട്ടികളിയും കൂടെ കണ്ടീഷൻ ചെയ്യണം വിമൻ ആർ സ്ട്രോങ് ഇത് ഒരുപാട് കുറച്ച് കുറച്ച് വരാൻ പറ്റും ശ്രീമതി ആർഷ അഭിലാഷ് പറഞ്ഞു ചിലപ്പോൾ എന്നെ പോലെയോ അവരെ പോലെയോ അല്ലെങ്കിൽ ക്രിസ്തീനെ പോലെയോ നോ പറയാൻ പറ്റുന്ന പല പെൺകുട്ടികളും ഇല്ല എന്ന് പറഞ്ഞു അത് നോ പറയാൻ പഠിക്കണം ഇറ്റ് ഇസ് നോട്ട് ഡിഫിക്കൾട്ട് ശക്തമായി നിന്നിട്ട് അവരെ കണ്ണിലേക്ക് നോക്കി പറ്റില്ല നോ എന്ന് പറഞ്ഞാൽ ആരും അങ്ങോട്ട് എന്താ പറയുക വന്ന് ചെയ്താൽ അത് റേപ്പ് റേപ്പാണ് ഓഫ്കോഴ്സ് ദാറ്റ് ഇസ് റേപ്പ് അല്ല എന്നല്ല പറയുന്നത് പക്ഷെ ഒരു പരിധി വരയ്ക്ക് അത് നിർത്താൻ പറ്റും ഇല്ലെങ്കിൽ അയ്യോ ഇത് ഇതില്ലെങ്കിൽ എനിക്കൊരു അവസരം കിട്ടില്ല എനിക്കൊരു ജീവിതം ഇല്ല എന്ന് പറഞ്ഞ് സഹിച്ചു ചെയ്യേണ്ട യാതൊരു ആവശ്യം ഇവിടെ ഇല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ശരി താങ്ക് യു സോ മച്ച് എന്തായാലും ഈ പാനലിസ്റ്റുകളോട് ഒരു കാര്യം കൊണ്ട് നമ്മുടെ പ്രേക്ഷകര് ചിലപ്പോൾ നമ്മൾ ഈ പലരോടും പല നാല് പേരും നാല് സമയത്ത് പറയുന്ന അഭിപ്രായങ്ങളോട് ചിലപ്പോൾ ചില സംശയങ്ങളൊക്കെ അവർക്ക് തോന്നിയതിരിക്കും അത്തരത്തിലുള്ള ഒരു കാര്യമില്ല കാരണം നമ്മൾ പറയാൻ ശ്രമിച്ചത് ഈ ഹേമ കമ്മിറ്റി ആണെങ്കിൽ പോലും പൊതുവായ കാര്യമാണ് ഇപ്പൊ നമ്മൾ രാഷ്ട്രീയത്തിൽ ഈടെ വന്ന ഒരു റിപ്പോർട്ട് നിങ്ങൾ കണ്ടു കാണും നൂറ്റി അൻപത്തിയൊന്ന് ജനപ്രതിനിധികളാണ് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ ഭാഗമായി നമ്മുടെ ജനപ്രതിനിധികളായിട്ട് ഇന്നിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ അതേപോലെ കണക്കെടുപ്പ് നടന്നിട്ടില്ല മറ്റു മേഖലകളിൽ കണക്കെടുപ്പ് ുമ്പോ മറ്റു മേഖലകളിലും ഇത് ഉണ്ട് എന്ന് വരും നമ്പർ ചിലപ്പോൾ കുറവായെന്നിരിക്കാം അപ്പോ നമ്മൾ ഇത് പൊതുവായ ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത് രണ്ട് നമ്മൾ പറയാൻ ശ്രമിച്ചത് സ്ത്രീക്കും പുരുഷനും പ്രശ്നമുണ്ടെങ്കിൽ അത് രണ്ടും അഡ്രസ് ചെയ്യപ്പെടണം മൂന്ന് ഈ സെക്ഷുവാലിറ്റിയില് ഇമോഷൻ വൈകാരിക തലങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിൽ അതെന്താണ് അതിന് ചെയ്യാൻ പറ്റുന്നത് പെൺകുട്ടികളോടും ആൺകുട്ടികളോടും അച്ഛനമ്മമാർ സമൂഹം അധ്യാപകരൊക്കെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് എന്താണ് അങ്ങനെ വന്നെങ്കിൽ മാത്രമേ അങ്ങനെ വരുന്ന ഒരു തലമുറ എനിക്കൊന്ന് പുതിയ തലമുറയിലൊക്കെ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട് ആ ഒരു കേന്ദ്രീകൃത സൊസൈറ്റിയിൽ നിന്ന് ആ മാറ്റം കൂടുതൽ സ്ട്രോങ് ആവട്ടെ കൂടുതൽ റിഫ്ലക്ട് ചെയ്യട്ടെ നമ്മുടെ സമൂഹത്തിൽ ഈ പറയുന്നത് പോലെ സിനിമയുടെ എല്ലാ മേഖലകളിലും സ്ത്രീകൾ ശക്തരായി കടന്നു വരാനും അതേപോലെ തന്നെ പുരുഷന്മാർ വളരെ മാന്യമായി അവരോട് പെരുമാറാനുമുള്ള ഒരു സാഹചര്യം ഒരു സുരക്ഷിതമായ തൊഴിലിടം ഉറപ്പാക്കുക എന്നതാണ് നമ്മുടെ ചർച്ച നടന്നത് അപ്പോൾ വളരെ സന്തോഷം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ബിനോയ് തോമസ് ശ്രീ രാഹുൽ ഈശ്വർ ശ്രീമതി ആർഷാ അഭിലാഷാൻഡ് ശ്രീമതി നീതു സുബ്രഹ്മണ്യം അപ്പോൾ നമ്മൾ സംസാരിച്ചത് സുരക്ഷിതമായ തൊഴിലിടത്തെക്കുറിച്ചാണ് അത് സിനിമയിൽ മാത്രമല്ല ലോകത്തെവിടെ ഏത് മേഖലയിലാണെന്ന് പറഞ്ഞാലും സ്ത്രീക്കും പുരുഷനും തൊഴിലിടം സുരക്ഷിതമായിരിക്കണം പരസ്പരം ചൂഷണമുണ്ടാകരുത് സ്ത്രീ പുരുഷനെയോ പുരുഷൻ സ്ത്രീയോ ചൂഷണമെന്ന് ണം ചെയ്യരുത് ഈ ഒരു ആംഗിളിലായിരുന്നു നമ്മുടെ ചർച്ച പ്രേക്ഷകർക്ക് അത് മനസ്സിലായി എന്ന് കരുതുന്നു നമ്മുടെ ഓരോരുത്തരുടെയും മനോഭാവത്തിലും സമീപനത്തിലും മാറ്റം വരേണ്ടതുണ്ടെങ്കിൽ മാറ്റം വരുത്താൻ നമ്മൾ തയ്യാറാകണം അല്ലാതെ മാറിയിരുന്ന് അവിടെയോ ഇവിടെയോ കമൻറ്റ് ചെയ്തതുകൊണ്ടോ ചർച്ച ചെയ്തതുകൊണ്ടോ ഇതൊന്നും മാറാൻ പോകുന്നില്ല ഞാനും നിങ്ങളും മാറണം ആ മാറ്റത്തിനായി നമുക്ക് ഈ ചർച്ച വഴി വെക്കുമെന്ന് പ്രതീക്ഷിക്കാം അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം തിരിദാൻ സ്റ്റേ സേഫ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം